يا أيها الناس اذكروا نعمة الله عليكم، هل من خالق غير الله يرزقكم من السماء والأرض؟ لا إله إلا هو، فأنى تؤفكون؟ وإن يكذبوك فقد كذبت رسل من قبلك، وإلى الله ترجع الأمور. നിരീശ്വരവാദത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നാം കേട്ടുവരാറുള്ള ഒരു പേരാണ് റിച്ചാർഡ് ഡോക്കിൻസ്. റിച്ചാർഡ് ഡോക്കിൻസ് ദൈവം ഒരു സാങ്കല്പിക കഥാപാത്രമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് ദ ഗോഡ് ഡെല്യൂഷൻ. നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും. ഈ ഒരു പുസ്തകത്തെപ്പറ്റി ഒരു അപഗ്രഥനവും കൂടാതെ ഡോക്കിൻസിൻ്റെ മിഥ്യാധാരണയെ പറ്റിയുള്ള ഒരു സംസാരമാണ് ഇൻഷാല്ല നമ്മുടെ അടുത്ത സെഷനായിട്ട് ജ്യേഷ്ഠ സഹോദരൻ എൻ എം ഹുസൈൻ നമുക്ക് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പി എം ഫൗണ്ടേഷൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ്. ആർക്കിയോളജിക്കൽ ഫീൽഡിൽ മുമ്പ് അദ്ദേഹം വർക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ട്രെയിനിങ് പ്രോഗ്രാമുകൾ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ നടത്തുന്നുണ്ട്. അദ്ദേഹം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അസസ്മെൻറ്റ്, വിദ്യാർത്ഥികളെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അസസ്മെൻറ്റ്. അത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ആദ്യമായി അത് കൊണ്ടുവന്ന ഒരു വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തെ നമ്മുടെ അടുത്ത ടോപ്പിക്കിന് വേണ്ടി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. എത്തീസം എന്ന ഒരു പൊതു ടോപ്പിക്കിനെ പറ്റിയാണ് ഇവിടെ പ്രസൻറ്റേഷൻസ് നടക്കുന്നത്. ഒരുപക്ഷെ ചില കാര്യങ്ങൾ അതിൽ റിപ്പീറ്റ് ചെയ്തതായി വന്നേക്കാം, അപ്പോൾ അതിൽ നിങ്ങൾ ക്ഷമിക്കണം. നമുക്കറിയാം, ന്യൂ എത്തീസം എന്ന നിലക്കാണ് ഇപ്പോഴത്തെ ഈ നിരീശ്വരവാദ ചലനങ്ങളെ പൊതുവെ പരിചയപ്പെടുത്താറുള്ളത്. കാരണം എത്തീസം ഏറെക്കുറെ മരിച്ചു, വെർച്വലി ഡെഡ് എന്ന് പറയാവുന്ന ഒരവസ്ഥയിൽ ആയിരുന്നു. ഏകദേശം 1960s വരെയും നമുക്കറിയാം ഒരു സെക്യുലറിസ്റ്റ് അല്ലെങ്കിൽ ഭൗതികവാദപരമായ ഒരു സംസ്കാരമാണ്, ഒരു കാഴ്ചപ്പാടാണ് നിലനിന്നിരുന്നത്. പക്ഷെ ശാസ്ത്രലോകത്ത് നിന്ന് തന്നെ അതിനൊരു വലിയ മാറ്റം ഉണ്ടായി. അത് തുടങ്ങുന്നത് ഏകദേശം ഈ നൂറ്റാണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടിയാണ്. അതിനെയാണ് നമ്മൾ ഈ പോസ്റ്റ് മോഡേണിസം എന്നൊക്കെ പറയുന്നത്. സാധാരണ പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിലെ ഒരു പ്രസ്ഥാനമാണെന്നാണ് പൊതുവെ ധരിച്ചിട്ടുള്ളത്. പക്ഷേ അതല്ല, തികച്ചും ഭൗതികവാദപരമായ കാഴ്ചപ്പാടിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും പഴയതിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് യഥാർത്ഥത്തിൽ കൾച്ചറലായി പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്. അത് വളരെ പ്രകടമാണ്. നിങ്ങൾ ആപ്പിളിൻ്റെ ചിഹ്നം എടുത്തു നോക്കിയാൽ, ആപ്പിൾ കമ്പനി ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു സയൻസിൻ്റെയും കണ്ടുപിടുത്തങ്ങളുടെയും ഒക്കെ ഒരു സിമ്പൽ എന്ന് പറയാവുന്ന ഒന്ന്, ആപ്പിൾ കമ്പനി ആപ്പിൾ സെലക്ട് ചെയ്തപ്പോൾ അവരൊരിക്കലും ന്യൂട്ടൻ്റെ ആപ്പിളല്ല സെലക്ട് ചെയ്തത്. അവർ സെലക്ട് ചെയ്ത ആപ്പിൾ ആദമിൻ്റെ ആപ്പിളായിരുന്നു. പകുതി കടിച്ച ഏദൻ തോട്ടത്തിൽ വെച്ച് പകുതി കടിച്ച ആദമിൻ്റെ ആപ്പിളായിരുന്നു. എന്തുകൊണ്ട് ന്യൂട്ടൻ്റെ ആപ്പിൾ ആപ്പിൾ കമ്പനി അവരുടെ സിമ്പലായി സ്വീകരിച്ചില്ല? ഇത് വെറുതെ ഒരു ക്വസ്റ്റ്യൻ അല്ല, ഇതിനെപ്പറ്റി മാത്രം ഒരു പുസ്തകമുണ്ട്. അപ്പോൾ ആ ഘട്ടം മുതൽ തന്നെ ഈ നിരീശ്വരവാദം, അതുപോലെ തന്നെ ഭൗതികവാദം, ഭൗതികത, ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായും
പരാജയപ്പെട്ടിരിക്കുന്നു. അത് മനുഷ്യനോ സമൂഹത്തിനോ സംസ്കാരത്തിനോ അത്ര ചേർന്നതല്ല, വലിയ സംഭാവനകളൊന്നും നൽകുന്നില്ല എന്ന ഒരു തിരിച്ചറിവ് ഇതുണ്ടായ നാടുകളിൽ തന്നെ ഉണ്ടായി. പക്ഷെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല, അത് വേറൊരു വശമാണ്. എത്തീസമൊക്കെ ഉണ്ടായ യൂറോപ്യൻ നാടുകളിൽ, പ്രത്യേകിച്ചും അത് യൂറോപ്പിൻ്റെ ഏറ്റവും ന്യൂ യൂറോപ്പ് എന്ന് പറയുന്ന അമേരിക്കയിൽ അത് വളരെ വ്യാപകമായിട്ട് ഉണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ, ഇപ്പോൾ കടുത്ത നിരീശ്വരവാദം പറയാൻ ആരും ഇല്ലാതിരുന്ന ഒരു സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ഞാനൊരു നിരീശ്വരവാദിയാണ് എന്ന് എഴുന്നേറ്റ് എന്ന് പറയാൻ ആരും ഇല്ലാതിരുന്ന ഒരു 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 കാലഘട്ടം അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അതിനിടക്കാണ് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഭീകരതയും ഭീകരവാദവും മതവുമൊക്കെ വലിയ വിഷയമാകുന്നത്, വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണമൊക്കെ വിഷയമാകുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് ഡോക്കിൻസിനെ പോലുള്ള ആളുകൾ ഒരു പുതിയ എത്തീസം എന്ന നിലക്ക് രംഗത്ത് വരികയും ആ പ്രത്യേക സന്ദർഭം നൽകിയ ഒരു അനുകൂല സാഹചര്യത്തിൽ കുറച്ചൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ ഒരു ഇന്നും ഇപ്പോൾ കേരളത്തിലെടുത്താൽ, ഞാൻ കഴിഞ്ഞ ദിവസം കെ വേണുവിൻ്റെ ഒരു പ്രഭാഷണം യൂട്യൂബിൽ കണ്ടു. അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ തികഞ്ഞ നിരീശ്വരവാദിയായിരുന്നു. ഇപ്പോഴും വളരെ ലോജിക്കലായി കാര്യം, ഇന്നും അതേ നിലപാട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട്. അദ്ദേഹം നക്സലിസത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും ഇലക്ഷൻ ബഹിഷ്കരിക്കുക എന്നതിൽ നിന്നും ഇലക്ഷന് നിൽക്കുക എന്നതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും നിരീശ്വരവാദം ഇന്നും അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, 60s-70s ഞാൻ തൃശ്ശൂർ നിരീശ്വരവാദികളുടെ ധാരാളം പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. അന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചത് ഒരു 10-30 കഴിയുമ്പോഴേക്കും കേരളത്തിലെ എല്ലാ ആളുകളും നിരീശ്വരവാദികളായിട്ടുണ്ടാവും എന്നാണ്. പക്ഷേ ഇന്ന് നമുക്കറിയാം, അന്നുണ്ടായിരുന്ന അത്രയും കൂടി നിരീശ്വരവാദികൾ ഇന്നില്ല. ഇതെന്തുകൊണ്ട് എന്ന ഒരു ചോദ്യം അദ്ദേഹം ഇങ്ങനെ സ്വയം ചോദിക്കുകയാണ്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? ആളുകളൊക്കെ വിശ്വാസത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് മാത്രമല്ല, തനി തീവ്രവാദത്തിലേക്കാണ് പോയിരിക്കുന്നത്, വെറും വിശ്വാസത്തിലൊക്കെ അല്ല, അവിടെ നിന്നും കടന്ന്. അപ്പോൾ ഇത് എന്താണ് എന്നത് വിശദീകരിക്കേണ്ടതുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. അങ്ങനെ ഒരിക്കലും ലോകത്തെ ആളുകൾ മുഴുവൻ നിരീശ്വരവാദികളാവൂല, അത് പണ്ടുമായിട്ടില്ല. ഒരു നിരീശ്വരവാദ പഞ്ചായത്ത് പോലും ലോകത്തുണ്ടായിട്ടില്ല. സംസ്കാരം പോട്ടെ, വെറും ഒരു വില്ലേജ് ഓഫീസ്, ഇത് ഞങ്ങളുടെ പ്രൊഫസ്ഡ് ഐഡിയോളജി നിരീശ്വരവാദമാണ്. നിരീശ്വരവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ നിയമങ്ങളനുസരിച്ചാണ് ഞങ്ങളിവിടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഇല്ലാത്തത് എന്നുള്ളതിനെപ്പറ്റി നിരീശ്വരവാദ ചിന്തകന്മാർ ഗവേഷണങ്ങൾ ഏർപ്പെട്ടു. ഇപ്പോൾ ബ്ലൂംഫീൽഡൊക്കെ അതിനെപ്പറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ചരിത്രത്തിൽ നിരീശ്വരവാദം പച്ച പിടിക്കാതെ പോയത്? അതൊരു തിയറിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു മനഃശാസ്ത്രത്തെ ആധാരമാക്കിക്കൊണ്ടുള്ളൊരു തിയറിയാണ്, അതുപോലെ കൾച്ചറൽ ആന്ത്രോപ്പോളജി ആധാരമാക്കിക്കൊണ്ടുള്ളൊരു തിയറിയാണ്. ഇത്രയൊക്കെ സയൻസ് വളർന്നിട്ടും, ഇത്രയധികം കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടും, ഇത്രയെല്ലാ സൗകര്യങ്ങളും മനുഷ്യനുണ്ടായിട്ടും, പ്രകൃതിയുടെ മേൽ ഇത്രമേൽ ആധിപത്യം നേടിയിട്ടും ഇന്നും എന്തുകൊണ്ട് മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും വിശ്വാസികളായി തുടരുന്നു എന്നുള്ളത് വിശദീകരിക്കാനാണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ ഡോക്കിൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് വളരെ മനോഹരമായി സംസാരിക്കാനറിയാം. നമ്മളിപ്പോൾ നമുക്കറിയാമല്ലോ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ നന്നായി പ്രസൻറ്റ് ചെയ്യാൻ അറിയണമെന്നുള്ളതാണ്. നമ്മൾ വലിയൊരു ഭയങ്കര പണ്ഡിതനാണെന്നും പറഞ്ഞ് എവിടെയെങ്കിലും ഒരു കസേരയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ, സെൽഫ് പ്രസൻറ്റേഷനുള്ള കഴിവ് ഒരു കോർപ്പറേറ്റ് കൾച്ചറിൻ്റെ പാർട്ടായിട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ സ്വന്തമായിട്ട് പറയുന്ന കാര്യങ്ങൾ മനോഹരമായി പറയാൻ, കേൾക്കുന്ന ആളുകൾക്ക് കൺഫ്യൂഷനില്ലാതെ അത് മനസ്സിലാക്കാൻ മീഡിയ അപ്പിയറൻസിനുള്ള കഴിവ് വളരെ സ്മാർട്ടായിട്ട്, മുമ്പൊന്നും ഇത്ര പ്രശ്നമില്ല. ഇപ്പോൾ ഈ വെറും നാടകം കളിക്കുന്ന സമയത്ത്, ആ നാടകം കളിക്കുന്ന സമയത്ത് സ്മാർട്ടായാൽ മതി. പക്ഷെ വിഷ്വൽ കൾച്ചറിൻ്റെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ ഏത് സമയത്ത് ഏത് ചാനലിൽ എവിടെ എന്ത് ഇൻ്റർവ്യൂ ഒക്കെ നടത്തുമ്പോഴും വളരെ നല്ല അപ്പിയറൻസും നല്ല കമ്മ്യൂണിക്കേഷനും ഇല്ലെങ്കിൽ നമ്മളുടെ പെർഫോമൻസ് വളരെ മോശമായിട്ട് വരും. അപ്പോൾ ഈ കാര്യത്തിൽ ഡോക്കിൻസ് വളരെ മുന്നിലാണ്.
അദ്ദേഹം വലിയൊരു സയൻറ്റിസ്റ്റ് ഒന്നും അല്ല യഥാർത്ഥത്തിൽ, ഞാൻ അതിലേക്ക് വരാം. അദ്ദേഹം സയൻറ്റിസ്റ്റ് ലോകത്തെ ഏറ്റവും ജീവിച്ചിരിക്കുന്ന ടോപ്പ് സയൻറ്റിസ്റ്റുകളിൽ ഒരാളാണ് എഡ്വേർഡ് വിൽസൺ. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഡോക്കിൻസ് ഒരു സയൻറ്റിസ്റ്റേ അല്ല എന്നാണ്. അങ്ങനെ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് വേറെ ചില കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഈ മീഡിയ അപ്പിയറൻസിൽ ഡോക്കിൻസ് വളരെ പ്രഗത്ഭനാണ്, പിന്നെ വളരെ മനോഹരമായിട്ട് സംസാരിക്കാനറിയാം. അതുപോലെ ഇവല്യൂഷനൊക്കെ മറ്റാർക്കും ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന വിധത്തിൽ അത് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. പിന്നെ വളരെ സ്മാർട്ടാണ്, മീഡിയ അപ്പിയറൻസിന് ഏറ്റവും പറ്റുന്ന ആളാണ്, നല്ല ലാംഗ്വേജാണ്, ലാംഗ്വേജിൻ്റെ സ്റ്റൈല് വളരെ ഒരു അത്യത്ഭുതകരമായ പവർഫുള്ളായിട്ടുള്ളൊരു ശൈലിയാണ്. ഇങ്ങനെയുള്ള ചില പ്രത്യേക സാഹചര്യമാണ് ഒരു എന്തോ ഒരു പുതിയ എത്തീസ്റ്റ് ഒരു ചെറിയൊരു ഇളക്കം ചലനം എന്ന രീതിയിലേക്ക് ഇത് വരാനുള്ള കാരണം. ഇതിലപ്പുറം എന്തെങ്കിലും ഒരു വളരെ സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ലോകവീക്ഷണവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ലോകവീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല, നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ദൈവമുണ്ടോ ഇല്ലേ എന്നത് നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഒരു ലോകവീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ എത്തീസവും തീസവും എല്ലാം വരുന്നത്. അപ്പോൾ ഇതാണ് പൊതുവെ എത്തീസ്റ്റുകളുടെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ നമ്മളെ സഹായിക്കുന്നൊരു ദൈവമൊന്നുമില്ല, നമ്മൾ സ്വയം സഹായിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അതിൽ വന്നിട്ടുള്ള ചില ആളുകളാണ്, ഇപ്പോൾ റസ്സൽ ഏറ്റവും ആദ്യത്തെ ഒരാളായിരുന്നു. പക്ഷേ റസ്സലിനൊരു സ്ട്രിക്റ്റായ എത്തീസ്റ്റ് എന്ന് പറയാൻ സാധിക്കില്ല. അദ്ദേഹം ധാരാളം എത്തീസത്തിന് അനുകൂലമായ വിധത്തിൽ മതത്തേക്ക് വിമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ സംഭവം ഞാൻ പറയാം. അദ്ദേഹം ചില സ്ഥലങ്ങളിൽ ദൈവം ഇല്ല എന്നൊന്നും ഞാൻ തീർത്ത് നിഷേധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ദൈവമുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ല എന്ന നിലക്കും പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കത്തെഴുതി, താങ്കളിങ്ങനെ ചില സ്ഥലങ്ങളിൽ ദൈവത്തെ ഞാൻ പൂർണ്ണമായും നിഷേധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ ദൈവമുണ്ടെന്നുള്ളതിന് യാതൊരു ന്യായവുമില്ല എന്നും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ താങ്കളുടെ വിശ്വാസം യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്ക് തന്നെ അത് വലിയ നിശ്ചയമില്ല എന്നാണ്. അപ്പോൾ അദ്ദേഹം ആ അർത്ഥത്തിൽ ഒരു കറകളഞ്ഞ എത്തീസ്റ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ അതിനുശേഷം വന്ന കുറച്ചാണ് നീഷ അടക്കമുള്ള ആളുകൾ. പിന്നെ പുതിയ ആളുകളാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതിലേറ്റവും ടോപ്പ് സാം ഹാരിസ്. ഹിച്ചൻ മരിച്ചുപോയി, സാം ഹാരിസും ഡോക്കിൻസും ആണ് ഇപ്പോൾ ഉള്ളത്. ഇവർ നാല് പേരെയാണ് ഇന്നത്തെ ഇതിൻ്റെ ഏറ്റവും വലിയ പോരാളികളായിട്ട് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അതിൽ ഡോക്കിൻസിൻ്റെ ഒരു പ്രത്യേകത, ബേസിക്കലി ഈ ദൈവമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ, മതം ശരിയാണോ, പ്രപഞ്ചത്തിന് മതം നൽകുന്ന വിശദീകരണം ശരിയാണോ എന്നുള്ളൊക്കെ ഒരു ഫിലോസഫിക്കലായ കാര്യമാണ്. സയൻറ്റിഫിക് അല്ല അത് യഥാർത്ഥത്തിൽ, സയൻസുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ടതല്ല. അപ്പം മിനിമം ഫിലോസഫിയിൽ നല്ല ധാരണ വേണം, ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഫിലോസഫിയിൽ നല്ല ധാരണ വേണം. പക്ഷേ ഡോക്കിൻസിന് ഫിലോസഫി എന്ന് പറയുന്നത് എന്താണെന്ന് തന്നെ അറിയില്ല. വളരെ ബേസിക്, അതായത് യൂറോപ്പിലേക്ക് തല ചില സയൻറ്റിസ്റ്റ് ചില ഫിലോസഫേഴ്സ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയുടെ ഫിലോസഫി വിവരമേ ഡോക്കിൻസിനുള്ളൂ എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഫിലോസഫിയിൽ വിവരമില്ലാതെ ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഇതൊരു ബയോളജിയുടെ പ്രശ്നമല്ല, ഇവല്യൂഷൻ ഓക്കെ, പക്ഷേ മതത്തെപ്പറ്റി അല്ലെങ്കിൽ മതത്തിൻ്റെ തത്വശാസ്ത്രത്തെപ്പറ്റി പറയണമെങ്കിൽ ഫിലോസഫിയിലാണ് ഒരാൾക്ക് നല്ല വിവരം ഉണ്ടാകേണ്ടത്. അതിൽ ഒരു എട്ടാം ക്ലാസ്സുകാരൻ്റെ അല്ലെങ്കിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിയുടെ നിലവാരമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്നാൽ ഫിലോസഫേഴ്സായ എത്തീസ്റ്റുകൾ ഉണ്ട് വേറെ, അത് അവരാരും ഇങ്ങനെ വലിയ എത്തീസം പറയാൻ മുന്നോട്ട് വന്നിട്ടുമില്ല. അപ്പോൾ ഈ നാല് പേരാണ്. അതിൽ ഡോക്കിൻസിനുള്ള പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ രചനകൾ മില്യൺസാണ് കോപ്പികൾ. ഇപ്പോൾ ഗോഡ് ഡെല്യൂഷനൊക്കെ ഇറങ്ങിയിരിക്കണമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10-50 ലക്ഷമോ ആയിട്ടൊക്കെയാണ്, അല്ലേ, ഏകദേശം ഒരു 50 ലക്ഷം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ 2000 ബുക്കുകൾ എങ്ങനെയെങ്കിലും പോകാൻ വേണ്ടി ഓരോ മനുഷ്യർ ഇടുന്ന പാട്. ഇത്രയും ലിറ്ററേറ്റ് മലയാളികളോടത്ത്, ഒരു മലയാളം പബ്ലിക്കേഷൻ ഫീൽഡിലൊക്കെ ഉള്ള ആളുകൾക്കറിയാം. അപ്പോൾ ഇതൊരു 50 ലക്ഷം 1 കോടി ബുക്കൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. പിന്നെ അത് വെറും
ഒരു എത്തീസത്തിലുള്ള താല്പര്യം കൊണ്ടല്ല അത് ഉണ്ടായിട്ടുള്ളത്. പലപ്പോഴും എത്തീസത്തിൽ വലിയ താല്പര്യം ഉള്ളത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നുള്ള നിലക്ക് ചില എത്തീസ്റ്റുകൾ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടല്ല, ദൈവത്തിൽ ആളുകൾക്ക് താല്പര്യം ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ഈ ബുക്ക് അധികം പോയത്. അല്ലെങ്കിൽ അല്ലാതെ എത്തീസത്തെ സമർത്ഥിക്കുന്നൊരു ബുക്കാണിത് എന്നതുകൊണ്ടോ, ഡോക്കിൻസ് എത്തീസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കായതുകൊണ്ടോ അല്ല. ദൈവം എന്ന് കാണുന്ന എന്തും ആളുകൾക്ക് ഇന്ന് താല്പര്യമുള്ള ഒരു കാര്യമാണ്. ഇതൊരു 25-30 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പണ്ട് പള്ളിയിൽ ഒരു 30 കൊല്ലം മുമ്പത്തെ പള്ളിയിൽ ആദ്യത്തെ നിരയിൽ നിൽക്കുന്ന ആരാണ്? ആ സമൂഹത്തിൽ ഏകദേശം അടുത്ത കൊല്ലമൊക്കെ മരിക്കുമെന്ന് ഉറപ്പുള്ള കുറച്ച് ആളുകളാണ്. ഒരു സംശയമില്ല, നമുക്കറിയാവുന്ന നമ്മളെ എക്സ്പീരിയൻസാണ്. പക്ഷെ ഇന്നെങ്ങനെയാണ്? വളരെ വ്യത്യാസമുണ്ട്. പണ്ട് ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ, ഒരു MBBS എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിരീശ്വരവാദി അല്ലെങ്കിൽ മോശമെന്നാണ്. അയാൾ നിസ്കരിക്കാൻ പോകാം, ഇസ്ലാമിൽ വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അന്നത്തെ ഒരു അബ്നോർമാലിറ്റിയാണത്. ഓരോ കാലഘട്ടത്തിനും ഉണ്ടാകും ഇങ്ങനെ ഓരോ സ്വഭാവം. പക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്നിപ്പോൾ ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്ന ഡോക്ടർമാരുടെ അത്രയും ഡോക്ടർമാർ ഒരു യുക്തിവാദികളുടെ ജില്ലാ സമ്മേളനത്തിൽ പോലും ഉണ്ടാവില്ല. ഒരു സംശയമില്ല അതിൽ, അതൊരു ഫാക്റ്റാണ്. അപ്പോൾ അത് മുസ്ലിങ്ങളിൽ നിന്ന് മാത്രമല്ല, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ വിശ്വാസികളാണ്. അമേരിക്കയിലെ പുതിയ ജനറേഷനിലെ എല്ലാ സയൻറ്റിസ്റ്റുകളും വിശ്വാസികളാണ്. ഈ ആരാണ് നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞവരാണ്. ഡോക്കിൻസ് എന്നൊക്കെ പറഞ്ഞാൽ 68 വയസ്സെട്ടായി. എല്ലാവരും ഫ്രാൻസിസ് ക്രിക്ക് എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 75 വയസ്സെട്ടായി. അല്ലാണ്ട് ന്യൂ ജനറേഷനിലെ ആകെ ഇത്തിരി പ്രായം കുറഞ്ഞ സമയരിച്ച് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ആളുകളും, ഡെന്നറ്റടക്കമുള്ള എല്ലാ ആളുകളും. അപ്പോൾ പഴയ ജനറേഷനിൽ അവശേഷിക്കുന്ന നേരത്തെ തന്നെ അവരുടെ തലയിൽ ഉറച്ചു പോയ ഒരു കാര്യം, അത് പെട്ടെന്ന് അവർക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ പുതിയ ജനറേഷനിൽ ഇങ്ങനെ വളരെ സ്ട്രോങ് ആയി എത്തീസം പറയുന്ന ഒരാളെയും നമുക്ക് അമേരിക്കയിലോ യൂറോപ്പിലോ കിട്ടില്ല. അത് വളരെ മാറിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അപ്പോൾ അതിൽ ഈ പ്രത്യേകതകൾ കൊണ്ടാണ് ഇതിൻ്റെ ഒരു വിൽപ്പന എന്ന് പറയുന്നത് വമ്പിച്ചതായത്. പിന്നെ അതിൻ്റെ ഒരു സ്റ്റൈല് ഉണ്ട്. പിന്നെ പബ്ലിഷേഴ്സ് അത് പ്രൊമോട്ട് ചെയ്യുന്നത്, കാരണം അദ്ദേഹം നേരത്തെ തന്നെ സയൻസ് പോപ്പുലറൈസ് ചെയ്യുന്നതിൽ വളരെ പ്രഗത്ഭനായൊരു എഴുത്തുകാരനാണ്. അപ്പോൾ സ്വാഭാവികമായും പബ്ലിഷേഴ്സ് അത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങളുണ്ട് അതിൽ. പിന്നെ ഇതിൽ സാധാരണഗതിയിൽ നമ്മൾ പ്രപഞ്ചത്തെപ്പറ്റി നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം പ്രപഞ്ചമുണ്ട്, അതിലായിരിക്കും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ നിരീശ്വരവാദിക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇതിന് കൊടുക്കുന്ന എക്സ്പ്ലനേഷനാണ് മുഖ്യമായ കാര്യം. ഈ പ്രപഞ്ചത്തിന് നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്ന എക്സ്പ്ലനേഷൻ, അത് അവരുടേതാണോ കൂടുതൽ യുക്തിപരം, നമ്മുടേതാണോ കൂടുതൽ യുക്തിപരം, ഇതാണ് ആകെ തർക്കമുള്ളത്. അപ്പോൾ അതിൽ ഒന്നുകിൽ നമുക്ക് പറയാം പ്രപഞ്ചം എന്നും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രപഞ്ചം ഉണ്ടായതാണ്. അപ്പോൾ പ്രപഞ്ചം ഇല്ലായിരുന്നു എന്നൊരു നിലപാടായിരുന്നു ഇത്രയും കാലം നിരീശ്വരവാദികൾക്ക് ഉണ്ടായിരുന്നത്, 20-ആം നൂറ്റാണ്ട് വരെയും. അതായത് 1920-കളിലാണ് ആദ്യമായിട്ട് ഈ പ്രപഞ്ചത്തിനൊരു ഉൽപ്പത്തി ഉണ്ടെന്നുള്ള ബിഗ് ബാങ് അടക്കമുള്ള തെളിവുകൾ ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ അത് ആസ്ട്രോണമിയിലെ ഒരു മെയിൻ സ്ട്രീം തിയറിയാണ്. കഴിഞ്ഞ വർഷമൊക്കെ നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയ അതിനാണ്. അതുവരെയും നിരീശ്വരവാദികളുടെ വിശ്വാസം പ്രപഞ്ചം എന്നും ഉണ്ടായിരുന്നു. എന്നും ഉണ്ടായിരുന്ന ഒന്ന് സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം ഇടയ്ക്കുണ്ടായാലാണ് അതിനൊരു സൃഷ്ടാവ് ആവശ്യമായിട്ട് വരുന്നത്. പ്രപഞ്ചം എന്നും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രപഞ്ചം എന്നും ഉണ്ടായിരുന്നെങ്കിൽ സൃഷ്ടാവ് ആവശ്യമില്ല എന്നുള്ളതിൽ നമുക്കും ഒരു വ്യത്യാസമില്ല. പക്ഷേ പ്രപഞ്ചം എന്നും ഉണ്ടായിരുന്നോ? പ്രപഞ്ചം അങ്ങനെ എന്നും ഉണ്ടായിരിക്കുന്ന വിധത്തിലുള്ള ഒന്നാണോ? പ്രപഞ്ചത്തെപ്പറ്റി പഠിച്ചാൽ അത് എന്നും ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇത്തരം കാര്യങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസം. അപ്പോൾ പ്രപഞ്ചം എന്നും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ഇന്ന് സയൻസ് വളരെ കൃത്യമായി തെളിയിക്കുന്നുണ്ട്. ലഭ്യമായ വിവരങ്ങൾ വെച്ചിടത്തോളം പ്രപഞ്ചം എന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം 2000 കോടി ഒക്കെ എന്നുകൊണ്ട് അതിൻ്റെ കണക്ക് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഇതിനു മുമ്പ്. ഇപ്പോൾ ഫ്രീഡ്മാൻ ഗ്രാഫ് എന്ന് പറയുന്നൊരു ഗ്രാഫുണ്ട്, അലക്സാണ്ടർ ഫ്രീഡ്മാൻ എന്ന് പറയുന്ന ഒരു റഷ്യൻ മാത്തമാറ്റീഷ്യൻ വരച്ച ഗ്രാഫ്, അതാണ് ഇതിൻ്റെ ബേസ്. അപ്പോൾ അതിൽ നമ്മൾ XY ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ 0 എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. 0 മുമ്പ് എന്തെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, സ്പേസും ഇല്ല, ടൈമും ഇല്ല, മാറ്ററുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഒന്നുമില്ലായികയിൽ നിന്നും ഉണ്ടായതാണ് പ്രപഞ്ചം എന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ തീർച്ചയായും രണ്ട് നിലപാടിലൊന്ന് സ്വീകരിക്കണം. ഒന്ന്, അത് തന്നെത്താൻ അങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു സൂപ്പർ ഇൻ്റലിജൻസ്, ഒരു ക്രിയേറ്റർ ഉണ്ടായിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഇത് നിർബന്ധമാണ്. രണ്ടിലൊരു ഓപ്ഷനെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ.
ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എല്ലാത്തിനും ശാസ്ത്രം വേണം, ശാസ്ത്രീയമായി തെളിയിക്കണം, ഇല്ലാണ്ട് വിശ്വസിക്കില്ല എന്നുള്ള ഒരു നിലപാടുകാരാണ് യുക്തിവാദികൾ. പക്ഷെ അവരുടെ ജീവിതം എടുത്തു നോക്കിയാൽ 90% അവർ വിശ്വസിക്കുന്നത് ശാസ്ത്രീയമായിട്ടല്ല, അത് അവർ എന്നല്ല മനുഷ്യർ. ഇപ്പോൾ എന്നെ ഭാര്യ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു, ഇതെങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റൂല. ഇനി ഒരു കാര്യവും തെളിയിക്കാൻ പറ്റില്ല. ഇപ്പോൾ റിച്ചാർഡ് ഡോക്കിൻസ് നിരീശ്വരവാദിയാണ്, ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കാൻ പറ്റൂല. കാരണം ശാസ്ത്രീയമായി തെളിയിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമാണ്, അതിന് 4 സ്റ്റെപ്പ്, ഒരു സാധനം. ഒന്നാമത്തെ അതൊരു മാറ്ററായിരിക്കണം. സയൻസിൻ്റെ 4 സ്റ്റെപ്പ് ഉള്ളൂ സയൻസിന്, അത് ഒബ്സർവേഷൻ, ഹൈപ്പോത്തിസിസ്, പ്രഡിക്ഷൻ, എക്സ്പെരിമെൻ്റൽ ടെസ്റ്റ്. ഇതാദ്യം എന്താണോ തെളിയിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റണം. ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമേ സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കാൻ പറ്റുള്ളൂ. അപ്പം നിരീക്ഷ ദേ നിൽക്കുന്നു ഡോക്കിൻസ് നോക്കിയട്ടെ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഡോക്കിൻസിനെയാണ് കാണണം, അല്ലാണ്ട് നിരീശ്വരവാദിയായ ഡോക്കിൻസിനെ കാണാൻ പറ്റില്ല. ഏറി വന്നാൽ ഡോക്കിൻസിനെ ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ച് കുറച്ച് ചാരവും വെള്ളമൊക്കെ കിട്ടുമെന്നല്ലാതെ നിരീശ്വരവാദം എന്ന് പറഞ്ഞൊരു സാധനം അതുമായിട്ട് അതിന് ബന്ധമില്ല അത്. അപ്പം ഡോക്കിൻസ് നിരീശ്വരവാദിയാണെന്നുള്ള വിശ്വാസം തന്നെ ഇറ്റ് ഈസ് അൺസയൻറ്റിഫിക്. അപ്പം ചില കാര്യങ്ങൾ സയൻറ്റിഫിക്കായിട്ട് ഉള്ള സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും സയൻറ്റിഫിക് അല്ല. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ രാമകൃഷ്ണൻ ക്ഷയരോഗിയാണ്, ഇതൊരു സയൻറ്റിഫിക്കായ സ്റ്റേറ്റ്മെൻറ്റാണ്, നമുക്ക് പരിശോധിച്ച് തെളിയിക്കാം അയാൾക്ക് ക്ഷയം ഉണ്ടോ ഇല്ലേ. പക്ഷേ രാമകൃഷ്ണൻ അസൂയക്കാരനാണെന്ന് പറഞ്ഞാൽ തെളിയിക്കാൻ പറ്റുമോ? അത് സയൻറ്റിഫിക് അല്ല, സയൻസിൻ്റെ മേഖലയിലേ വരുന്നതല്ല. അപ്പോൾ ജീവിതത്തിൽ 90% കാര്യങ്ങളും നിരീശ്വരവാദികൾ വിശ്വസിക്കുന്നത് സയൻറ്റിഫിക്കായിട്ടല്ല. ഇപ്പോൾ എൻ്റെ അച്ഛൻ ഇന്ന ആളാണെന്ന് എന്ത് സയൻസാണ് അതിലുള്ളത്? അമ്മ പറയണമെന്നല്ലാണ്ട് വെറും വിശ്വാസമാണ്, 100% വിശ്വാസമാണ് അത്. എന്നാലും ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊന്നും ഒരിക്കൽ പറ്റില്ല. അപ്പോൾ പിന്നെ 100% കൃത്യം തെളിവ് പരീക്ഷിച്ച് അത് ലാബിലെടുത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇതൊരു തരം എന്താ വളരെ പാരഡോക്സിക്കലാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, പ്രപഞ്ചം എന്നെന്നും ഉണ്ടായിരുന്നു, ഇതാണ് ഏറ്റവും ഫണ്ടമെൻ്റലായ വിശ്വാസം. ഭൗതികവാദത്തിൻ്റെ അടിസ്ഥാന വിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ്. അതിൽ നിന്നാണ് ദൈവം ഇല്ലയെന്ന് വരുന്നത്, അല്ലാണ്ട് ആദ്യം ദൈവമില്ല അതുകൊണ്ട് പ്രപഞ്ചം അതല്ല. പ്രപഞ്ചം എന്നെന്നും ഉണ്ടായിരുന്നു, ഉണ്ടായതല്ല, അതുകൊണ്ട് ദൈവമില്ല. അങ്ങനെയാണത് ലോജിക്ക്, അങ്ങനെയാണ് അതിൻ്റെ. പ്രപഞ്ചം എന്നെന്നും ഉണ്ടായിരുന്നു, ഇത് സയൻറ്റിഫിക്കായി തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കാൻ പറ്റില്ല. ഒരിക്കലും സയൻറ്റിഫിക്കായി തെളിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പ്രപഞ്ചം എന്നെന്നും ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇനി സത്യമാണ് നോക്ക്, സപ്പോസ് പ്രപഞ്ചം എന്നെന്നും ഉണ്ടായിരുന്നു, സയൻറ്റിഫിക്കായി തെളിയിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഒരിക്കലും സയൻറ്റിഫിക്കായി തെളിയിക്കാൻ പറ്റാത്ത ഒന്നിലാണ് ഈ ഭൗതികവാദത്തിൻ്റെ ഫണ്ടമെൻ്റൽ വിശ്വാസം തന്നെ അതാണ്. പക്ഷേ അത് പ്രപഞ്ചം എന്നെന്നും ഉണ്ടായിരുന്നതല്ല എന്നും, പ്രപഞ്ചം 2000 കോടി വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഉണ്ടായത് എന്നും ഇന്ന് കോസ്മോളജി തെളിയിച്ചിട്ടുണ്ട്. വേറെ ഒരു ഏകീകൃതമായിട്ടുള്ള അഭിപ്രായമാണ്, കോസ്മോളജിയിലെ ഏകീകൃതമായൊരു മോഡൽ. പല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പക്ഷേ മെയിൻ സ്ട്രീമായിട്ട് അംഗീകരിക്കപ്പെട്ടുള്ളതാണ് ഈ ബിഗ് ബാങ് മോഡൽ. അപ്പോൾ അതിനു മുമ്പ് പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല. പിന്നെ അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്, അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് ഇതിൽ നമ്മൾ, ഞാൻ നേരത്തെ ഇവിടെ ഒരു പ്രസംഗം സൂചിപ്പിച്ചു, അതായത് ഈ നമ്മൾ സയൻസിനെ പറ്റി പറയുമ്പോൾ ഇസ്ലാം സയൻസ് അങ്ങനെ കുറേ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ നമ്മൾ ഈ ഉപ്പുപ്പാക്ക് ആനയുണ്ടായിരുന്നു എന്നുള്ള മട്ടിൽ ആണ് ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല, ഒരു ഒറിജിനലായൊരു ഡിസ്കവറി നമ്മൾ അത് റീജനറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. ഒരു കാലത്തുണ്ടായിരുന്നു ഇബ്നു ഹൈതാം, നമുക്കറിയാം ഇപ്പോൾ ലൈറ്റ് ഇയേഴ്സ് ആയിട്ടാണ് യുനെസ്കോ അല്ലേ, കഴിഞ്ഞ വർഷമായിട്ട് ഇബ്നു ഹൈതാമിൻ്റെ ലൈറ്റ് ഇയേഴ്സ് ആയിട്ട് യുനെസ്കോ അങ്ങി. അതിന് തൊട്ട് മുമ്പ് 2006 ഇബ്നു ഹൈതാം അല്ല, ഇബ്നു ഖൽദൂൻ ഇയറായിരുന്നു, ഇബ്നു ഖൽദൂൻ ഇയറായിട്ട് യുനെസ്കോ അംഗീകരിക്കേണ്ടത്. അപ്പോൾ ലോകം മൊത്തത് അങ്ങനെ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൽ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസമില്ല. പുതിയ പുതിയ റിസർച്ച് അതൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇബ്നു ഹൈതാം പിന്നെ ജയിലിലിട്ടിട്ട് മൂപ്പർ അവിടെ ചെയ്തിരുന്ന പണി എന്താണെന്ന് പറഞ്ഞാൽ ചെമ്മരലൊരു തുളയുണ്ടാക്കി, എന്നിട്ട് അതിൽ നിന്ന് സൂര്യപ്രകാശം വരണെങ്ങനെയാണെന്ന് നോക്കിയിരിക്കണം. അവിടെ സമയം പോകണം അറിയില്ല, അപ്പം ജയിലിലിട്ടാലും ഉണ്ടെന്ന് എങ്ങനെ സമയം കളയാന്നുള്ള വലിയ പ്രശ്നമാണല്ലോ. ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, എന്നിട്ട് ആ ഹോളിൽ കൂടി ലൈറ്റ് വരുന്നത് എങ്ങനെയാണ്, അത് ഓരോ മിനിറ്റ് അനുസരിച്ച് എങ്ങോട്ട് ഇത് ഷെയ്ഡ് മാറുന്നു, ഭയങ്കര സിമ്പിളായി ചെയ്യാവുന്ന കാര്യമാണ്. ഒരു ചെറിയൊരു ഒരു ഇറുക്കിലിങ്ങനെ കുത്തി നിർത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് സൂര്യ വളരെ വ്യത്യാസമുണ്ട് ഓരോ കാലം അത് മാറുന്ന, അതിൽ നിന്ന് എന്തെല്ലാം കാര്യം കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് നോക്കിയിട്ട് അദ്ദേഹം ജയിലിനകത്തിരുന്നു പരീക്ഷ നടത്തിയിരുന്നു.
അപ്പോൾ ഇതാണ് പാരമ്പര്യമെങ്കിലും നമുക്കിത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാമതൊന്ന് സ്വന്തമായിട്ട് ഒരു ചെറിയ ലാബെങ്കിലും ഉണ്ടാക്കാൻ 5000 രൂപ ഉള്ളൂ മൈക്രോസ്കോപ്പിന്. ഇപ്പോഴും ഈ സ്കൂളിലെ ടീച്ചർമാർ കൊല്ലത്തിൽ 2 പ്രാവശ്യം നേർച്ച പോലെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കും. എല്ലാവരും വരുവരിയായി നിൽക്ക്, വരി തെറ്റരുത്, പോകരുത്, വളയരുത്, എന്താണ് മൈക്രോസ്കോപ്പായിട്ട് ഇത് ഇതിനുള്ള ബന്ധമെന്ന് അറിഞ്ഞുകൂടാ വരി തെറ്റിയാൽ. എന്നിട്ട് തുടരുത്, മുട്ടരുത്, വെട്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കണക്കിന് വീർപ്പടക്കി പോയി എന്തോ കണ്ടുപോരും, കാണാൻ പറ്റുണ്ടോ എന്ന് തന്നെ അറിഞ്ഞൂട. കാരണം വരി തെറ്റാണ്ടിരിക്കാനല്ല ആദ്യം കാര്യമായിട്ട് ശ്രദ്ധിക്കണത്. 5000 രൂപയുള്ളൂ മൈക്രോസ്കോപ്പിന്. 10000 രൂപയുടെ മൊബൈൽ വാങ്ങിക്കൊടുക്കുന്ന ഇക്കാലത്ത് ഏതൊരു പാരൻറ്റിനും വാങ്ങിക്കൊടുക്കാവുന്ന ഒരു കാര്യമാണ് മൈക്രോസ്കോപ്പ്. ഇനി 5000 രൂപയിലെങ്കിൽ 800 രൂപക്ക് ചൈന ഇറക്കുന്നുണ്ട്. ഒന്ന് മെറ്റലാണ്, ഡോളറിൻ്റെ മെറ്റലാണ് ലാബിൽ ഉപയോഗിക്കുന്നത്, മറ്റേ പ്ലാസ്റ്റിക്കാണ്. തൊള്ളു വെച്ചാൽ 100 റേഞ്ച്, 100x ആണ് അതിൻ്റെ റേഞ്ച്. അപ്പോൾ ആ രീതിയിലേക്ക് കൂടി നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന് ധാരാളം സാധ്യതകളുണ്ട്. ഇപ്പോൾ ഇവർ പറയുന്നത് എക്സ്പ്ലോഡ് ചെയ്ത് പ്രപഞ്ചം ഉണ്ടായി. എക്സ്പ്ലോഡ് ചെയ്താൽ പ്രപഞ്ചം ഉണ്ടാകണം എങ്ങനെയാണ്? ഈ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഒരു കാർ എക്സ്പ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാകാം? ഒരു സാധനം എക്സ്പ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല, ഒരു സാധനവും ഉണ്ടാവില്ല. ഒരു വലിയ ഒരു കല്ലിൻ്റെ കഷ്ണം എക്സ്പ്ലോഡ് ചെയ്ത് എന്താ ഉണ്ടാകാം? ഫിസിക്സിൽ അങ്ങനെ ഒരു നിയമവുമില്ല. അല്ലാണ്ട് എക്സ്പ്ലോഡ് ചെയ്ത ഒരു സാധനം, കുറേ ഒരു കല്ല് എക്സ്പ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു അമ്മിക്കല്ല് ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. ഒരു അമ്മിക്കല്ല് പോലും ഉണ്ടാവില്ല കല്ല് എക്സ്പ്ലോഡ് ചെയ്താൽ. അപ്പോൾ ഇതിലൊന്നും ഒരു ലോജിക്കില്ല. യഥാർത്ഥത്തിൽ ഒരു ലോജിക്കും ഇല്ല, സയൻസും ഇല്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് നമുക്ക് തോന്നില്ല, നമ്മൾ പറയുമ്പോൾ ഓ എക്സ്പ്ലോഡ് ചെയ്തു പറയണത് വലിയ സയൻറ്റിസ്റ്റാണല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ ഇത്തിരി തോന്നും ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാമല്ലോ, പക്ഷെ ഒന്നുമില്ല അതിൽ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫണ്ടമെൻ്റൽസിനെ തന്നെ നമ്മൾ റീതിങ്ക് ചെയ്യണം. ഇത് റീതിങ്കിങ്ങിൻ്റെ ഒരു കാലമാണ്. ഒരു കാര്യവും റീതിങ്ക് ചെയ്യാ, റീതിങ്കിങ് എന്ന് പറയുന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പഴയ എല്ലാത്തിനെയും റീതിങ്ക് ചെയ്യണം. അപ്പോൾ ഈ സയൻസിൽ ഇന്ന് പറയുന്ന ഏകദേശം എത്തീസത്തോടൊക്കെ ഇതിന് സഹായകമാണ് എന്ന് നമുക്ക് സംശയം തോന്നാവുന്നതൊക്കെ ഉണ്ടായിട്ടുള്ളതെല്ലാം വെറും വിശ്വാസങ്ങളാണ്. എങ്ങനെയെങ്കിലും ദൈവത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെ ദൈവം എന്ന് പറയരുത്, അതിനേക്കാൾ എന്ത് അബദ്ധം അസംബന്ധങ്ങൾ പറഞ്ഞാലും പ്രശ്നമില്ല. ഇതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിന് വേണ്ടി ഉണ്ടായ കുറേ വിശ്വാസങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ. അപ്പോൾ എക്സ്പ്ലോഡ് ചെയ്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഒരിക്കലും എക്സ്പ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല, ആറ്റംസ് എക്സ്പ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല, ഒന്നും എക്സ്പ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ നാസയിലെ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് സ്വർണം ഭൂമിയിൽ ഉണ്ടായതല്ല എന്നാണ്. ഖുർആനിൽ ഇരുമ്പ് അയച്ചതിനെ പറ്റി പറയുന്നുണ്ട്, സ്വർണം ഭൂമിയിൽ ഉണ്ടായതല്ല. കാരണം സ്വർണത്തിൻ്റെ അകത്ത്, സ്വർണത്തിൻ്റെ ന്യൂക്ലിയസിൽ 70 പ്രോട്ടോണുകളുണ്ട്. ഈ പ്രോട്ടോണുകൾ ഒരുമിച്ച് ഒരിക്കലും വരില്ല. ഒരു സ്റ്റെല്ലാർ പ്രോസസ്സ് നടക്കാതെ ഒരിക്കലും 70 പ്രോട്ടോണുകളെ ഒരു സ്ഥലത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ 70 പ്രോട്ടോണുകളെ നാച്ചുറലായി ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ന്യൂക്ലിയസിലാക്കുന്ന ഒരു പ്രോസസ്സും നമുക്കറിയുന്നില്ല. അപ്പം നമുക്ക് ലഭ്യമായ വിവരം വെച്ച് ഒരിക്കലും അത് നാച്ചുറലായിട്ടുണ്ടാകില്ല, സ്വർണം നാച്ചുറലായിട്ടുണ്ടാകില്ല. ഇങ്ങനെ ഓരോന്നെടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും ഇതിനൊന്നും ഒരു സയൻസും ഇല്ല. ഇപ്പം നമ്മൾ ചന്ദ്രൻ എങ്ങനെയുണ്ടായി, എല്ലാത്തിനും ഉണ്ട് ഈ ജസ്റ്റ് സോ സ്റ്റോറീസ് എന്ന് പറയുമല്ലോ. ചന്ദ്രൻ എങ്ങനെയുണ്ടായി എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ഗ്രഹം, ഏതാണെന്നൊന്നും പറയില്ല, അതാണ് ഇതിലെ ഒന്നാമത്തെ പ്രത്യേകത. ഏതോ ഒരു ഗ്രഹം ഒരു കാലത്ത്, ഏത് കാലത്താണെന്നൊന്നും ചോദിക്കില്ല, അതിൻ്റെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അതൊക്കെ ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് മലക്ക് എന്ന് പറയുന്നത് എത്ര മലക്ക്, അപ്പോൾ അതിനൊരു കണക്ക് കുറക്ക് കൊടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ സംഭവിക്കില്ല അവർ. പിന്നെ എത്ര ഉള്ള മലക്ക്, എങ്ങനത്തെ മലക്ക്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഈ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഏതൊരു ഗ്രഹം ഏതൊരു കാലത്ത് ഭൂമിയുടെ അടുത്ത് കൂടി സഞ്ചരിച്ചു, അപ്പോൾ ഭൂമി അതിനെ ആകർഷിച്ചു, ഭൂമിയിൽ വന്നത് കൂട്ടിയിടിച്ചു, എന്നിട്ട് ആ മാസിൽ നിന്നും ഭൂമിയിൽ നിന്നും ഒരു ഭാഗം ഒന്നിച്ച് പുറത്തേക്ക് പോയി, അത് ഒന്നിച്ച് കൂടിച്ചേർന്ന് ഭൂമിയുടെ ആകർഷണം മൂലം ഭൂമിയെ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. ഇതാണ് ചന്ദ്രൻ. ഇങ്ങനെ ഉണ്ടാവും ഒരു, അതിന് ഒരു സയൻസും ഇല്ല ഇതിന്. അങ്ങനെ ഏതൊരു ഗ്രഹം പോയി, എന്ത് തെളിവതിനുള്ള, ഏതൊരു മാസ് ഏതൊരു കാലത്ത് പോയി, ഒരു തെളിവില്ല. ഇനി കൂട്ടിയിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പകുതിയും ഇങ്ങനെ പോയിട്ട് വട്ടം ചുറ്റാണ്, അങ്ങനെയുണ്ട് ഒരു ഫിസിക്സിലൊരു നിയമമില്ല. അങ്ങനെ ഒരു സാധ്യതയില്ല അങ്ങനെ ഉണ്ടാകാൻ.
അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ സ്റ്റേജും ഓരോ സ്റ്റെപ്പും ശരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടിയിരിക്കുന്നു, റീതിങ്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചിന്താരീതി തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലാണ്ട് വെറൊരു തർക്കത്തിൻ്റെ പ്രശ്നമല്ല അത്, അത് വലിയ സംഭാവനയായിരിക്കും. അത് സയൻസിനുള്ള, ലോജിക്കിനുള്ള, റീസണിങ്ങിനുള്ള, തിങ്കിങ്ങിനൊക്കെ ഉള്ള വലിയൊരു സംഭാവനയായിട്ട് അത് മാറും. അപ്പോൾ മുസ്ലിം ലോകത്ത് ഉണ്ടായതും അത് തന്നെയാണ്. പുതിയ തരം ചിന്തകൾ, പുതിയ തരം എല്ലാം വളരെ പുതിയതായിട്ടുണ്ടായി. അങ്ങനെയാണ് സമൂഹം മുന്നോട്ട് പോയത്. അപ്പോൾ ഈ പറഞ്ഞ വിധത്തിൽ എക്സ്പ്ലോർഡ് ചെയ്തുകൊണ്ട് ഒന്നും ഉണ്ടായില്ല. പിന്നെ പറയുന്ന ഗ്രഹങ്ങളും നക്ഷത്രങ്ങളൊക്കെ ഉണ്ടായി. അതായത് കുറേ മേഘങ്ങൾ പോലുള്ള ഒരു അവസ്ഥ, ഈ മേഘങ്ങൾ പോലുള്ള അവസ്ഥ ഇങ്ങനെ സാന്ദ്രീകരിച്ച് ഇതുണ്ടായി എന്നാണ്. അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ പുക, കുറേ പുകപടലം പോലെയുള്ള അല്ലെങ്കിൽ ഫോഗ് പോലുള്ള കുറേ മാസ് നിൽക്കുന്നു, അതിങ്ങനെ സാന്ദ്രീകരിച്ചിട്ട് ഭൂമിയൊക്കെ പോലുള്ള അല്ലെങ്കിൽ നക്ഷത്രം പോലുള്ള ഒരു മാസമായിട്ട് മാറാം. എങ്ങനെയാണ് അതുണ്ടാകുക? ഫിസിക്സ് അനുസരിച്ച് ഇങ്ങനെ സ്വയം സാന്ദ്രീകരിച്ച് ഒരു സാധനവും ഉണ്ടാവില്ല. ഏത് നിയമമാണ് ഫിസിക്സിലുള്ളത് ഇങ്ങനെ ഉണ്ടാകാനായിട്ട്? ഉണ്ടാകില്ല. ഒരു എക്സ്റ്റേണൽ എക്സ്റ്റേണലായിട്ടുള്ള ഒരു പവറിൻ്റെ ഒരു എക്സ്റ്റേണലായിട്ടുള്ള ഒരു, ഇപ്പോൾ ഇത് ചെറുതാകാന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചെറുതായി ഇങ്ങനെ വരും? ഒരിക്കലും വരൂല. അങ്ങനെ ഒരു നിയമമില്ല പ്രകൃതിയിൽ. അങ്ങനെ സ്വയം ഉണ്ടാകാനുള്ളൊരു നിയമമില്ല. അങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് വേറൊരു എക്സ്റ്റേണൽ പവർ, അതിപ്പോൾ എന്താകട്ടെ, ദൈവം എന്താകട്ടെ, എക്സ്റ്റേണൽ പവർ അതിൽ വർക്ക് ചെയ്യാതെ ഒരിക്കലും ഇങ്ങനൊരു സംഭവം നടക്കില്ല. അപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി തുടങ്ങിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പറയുന്ന കോസ്മോളജിയിലെ നമ്മൾ പഠിക്കുന്ന, നമ്മൾ പഠിപ്പിക്കുന്ന, ഇപ്പോൾ അധ്യാപകരാണെങ്കിൽ രക്ഷയില്ലല്ലോ, പരീക്ഷ പഠിച്ചൊക്കെ എഴുതാണ്ട് ഒരു നിർത്തിയില്ല. സകല കാര്യങ്ങളും യഥാർത്ഥത്തിൽ സയൻസ് നിയമവുമായി ഒരിക്കലും പൊരുത്തപ്പെടുന്നതല്ല. അത് നമ്മളതിൽ ചിന്തിച്ചാൽ, ചിന്തിച്ചില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ സാറ് ക്ലാസ് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു കാലത്ത് വരൾച്ചയുണ്ടായപ്പോൾ ഭൂമിയിലെ താഴെയുള്ള പുല്ലുകളെല്ലാം കരിഞ്ഞുപോയി. അപ്പോൾ താഴെയുള്ള കരിഞ്ഞുപോയ പിന്നെ മുകളിലുള്ള നിൽക്കുമോ? അപ്പോൾ മുകളിൽ ചെറിയ, പക്ഷേ അവിടെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. നമ്മളതൊരു സ്റ്റോറി പോലെ സ്വീകരിക്കുന്നു. അത് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു, അപ്പോൾ അങ്ങനെയല്ലാതെ നമ്മൾ കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഒന്ന് രണ്ട് ഇവല്യൂഷനുമായി ബന്ധപ്പെട്ട ഈ ഡോക്കിൻസിൻ്റെ എല്ലാ ചിന്തകളും വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഇവല്യൂഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം അത് പറയുന്നുണ്ട്. കാരണം ഇവല്യൂഷൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താകുമായിരുന്നു എന്നുള്ള എനിക്ക് വളരെ വിഷമത്തോടുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇതാണ് ആകെയുള്ളൊരു സാധനം. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഇതിനെ സംരക്ഷിക്കാന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ പക്ഷേ ഇവല്യൂഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ, ഇപ്പോൾ നിങ്ങൾ നോക്കിയാട്ടെ, ഇതിൽ ഇതിപ്പറ്റ ഒരു പുതിയ ഒരു ബയോളജിസ്റ്റാണ് ഇദ്ദേഹം പറയുന്നത്. നിങ്ങൾ നോക്കിയാട്ടെ, ഓൾദോ ഡാർവിൻ ഈ പ്രശ്നം പരിഹരിച്ചു എന്ന വീട്ടിലാണ് എല്ലാ പരിണാമവാദികളും പറയുന്നത്. ജീവികൾ എങ്ങനെ ഉണ്ടായി എന്ന കാര്യം ഡാർവിൻ നല്ലൊരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് ദൈവത്തിൻ്റെ ആവശ്യമില്ല, ദൈവം അങ്ങനെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളുടെ ആളുകൾക്ക് തന്നെ ചിലപ്പോൾ തോന്നും, ഹാ അതങ്ങനെ സയൻസായിട്ട് അങ്ങനെ കിടന്നോട്ടെ, നമുക്കിനിപ്പോൾ അതിൻ്റെ കൂടെ കുറാൻ വെറുതെ ആവശ്യമില്ലാണ്ട് അടിപിടി കൂടാൻ പോകണമെന്നതിനാണ്. അല്ല, സൃഷ്ടിപ്പിന് വേണ്ടിയിട്ട് ഇവല്യൂഷൻ ഉപയോഗിച്ചു. ക്രിയേറ്റീവ് എവല്യൂഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് തന്നെയുണ്ട് ഹെൻറി ബർഗ്സൻ്റെ ഒക്കെ. അപ്പോൾ സത്യത്തിൽ ഇത് കുറാനുമായിട്ട് എന്താ ആകട്ടെ, ഇതിൽ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇദ്ദേഹം പറയുന്നത് ഡാർവിൻ ഈ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. ഓൾദോ ഡാർവിൻസ് മേജർ വർക്ക് ബിയേഴ്സ് ഇറ്റ് ആസ് എ ടൈറ്റിൽ, ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എ സൊല്യൂഷൻ ടു എ പ്രോബ്ലം. അതായത് ഒറിജിൻ ഓഫ് സ്പീഷീസ്, ജീവജാതികൾ എങ്ങനെ ഉണ്ടായി, അതിൻ്റെ ഉൽപ്പത്തി, അതാണ് ഈ ബുക്കിൻ്റെ പേര്. ഇപ്പം ചെമ്മീൻ എന്ന് പറഞ്ഞ ബുക്കിൽ ഐലനെ പറ്റിയാണ് ഉള്ളതെങ്കിലുള്ള സ്ഥിതി എന്താണ്? ഡാർവിൻ്റെ ടൈറ്റിൽ അനുസരിച്ച് ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പ്രശ്നം ഡാർവിൻ ആ പുസ്തകത്തിൽ പരിഹരിച്ചിരിക്കണം. പരിഹരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പരിണാമവാദികൾ തന്നെയാണ് പറയുന്നത്. അദ്ദേഹം നല്ല പരിണാമവാദിയാണ്. മിക്കവാറും എല്ലാ പരിണാമവാദികളും പറഞ്ഞിട്ടുണ്ട്. സ്റ്റീഫൻ ജെ ഗോൾഡ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുറ്റിയാമ ഏറ്റവും വലിയൊരു തിയറട്ടീഷ്യനാണ് ഇത് കഴിഞ്ഞിട്ടുള്ള. ഞാൻ അദ്ദേഹത്തിൻ്റെ ഇതിലേക്ക് വരാം. അപ്പോൾ ഡാർവിന് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. ഡാർവിൻ്റെ തിയറി, ഒരു സിംഗിൾ സ്പീഷീസ് പോലും എങ്ങനെ ഉണ്ടായി എന്ന് ഡാർവിൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഡാർവിൻ്റെ ഒരു കൃതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എത്ര 10,000 പേജിൻ്റെ ഓൺലൈൻ ഫ്രീ ആയിട്ട് കിട്ടും. 10,000 പേജുകളുണ്ട്. ഒരു സിംഗിൾ സ്ഥലത്ത് പോലും ഡാർവിൻ എട്ടുകാലി ഉദാഹരണം, എട്ടുകാലി ഇന്നിന്ന ജീവിയിൽ നിന്നും ഇന്നിന്ന പ്രോസസ്സിൽ
എട്ടുകാലിയായി തീർന്നു എന്ന്. ഭൂമിയിൽ 2,000,000 ജീവജാലങ്ങളുണ്ട്, ഇതിൽ ഒരെണ്ണത്തിനെ പോലും ഉദാഹരണം കൊടുത്തിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഡാർവിൻ ആകെ പറയുന്നത് രണ്ട് സാങ്കല്പികമായ ഉദാഹരണങ്ങളാണ്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ അത്രേ അവിടെ നടന്നിട്ടുള്ളൂ. ഇനി അതിന് ശേഷം എന്തുണ്ടായി? ഈ ജെഫ്രി ഷ്വാർട്സിൻ്റെ ബുക്കിനെ റിവ്യൂ ചെയ്തിരിക്കുകയാണ് നേച്ചറിൽ. നേച്ചർ ഏറ്റവും ടോപ്പ് സയൻസ് മാഗസിനാണ്. അതിൽ പറയുന്നത്, എന്നാൽ ഡാർവിന് ശേഷം ഇദ്ദേഹം പലതും പരിഹരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിക്കും. പറയുന്നത് എന്താണ്? ഐ ആം അഫ്രൈഡ് ദാറ്റ് ഇൻ ജനറൽ ഹി ഡസ് നോട്ട്, ബട്ട് ദ ബുക്ക് ഈസ് സ്റ്റിൽ ഇൻട്രസ്റ്റിംഗ്. ഇതൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ബുക്ക് നല്ല രസമാണ് വായിക്കാൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ. ഇനി നമ്മൾ ചെറിയ ഒരു ഉദാഹരണം പറയാം, ഞാൻ അത് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോൾ ജിറാ ഒന്നും പോട്ടെ, ഈ 10-20 ലക്ഷം ജീവജാലങ്ങളുണ്ടായി, ഇതിൻ്റെ സ്വഭാവങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ്, അത്ഭുതകരമാണ്. ഡാർവിൻ്റെ കാലത്തൊന്നും ആർക്കും അറിയില്ലായിരുന്നത്, കാരണം അതൊക്കെ സയൻസ് പുരോഗതി പ്രാപിച്ചപ്പോഴാണ് മനസ്സിലായത്. ഡാർവിൻ ഉണ്ടായത് ഏതൊരു കാലഘട്ടത്തിലാണ്? സയൻസ് മോഡേൺ സയൻസിൻ്റെ ഒക്കെ ഒരു ആരംഭഘട്ടത്തിൽ മാത്രമാണ്. അന്ന് ജനറ്റിക്സ് ഇല്ല, ഒരു ഒന്നുമില്ല, സൈറ്റോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യാതൊന്നും അന്നില്ല. അന്ന് നമുക്ക് ആകെ കാണുന്ന ഇങ്ങനെ ഒരു ജീവിനെ നോക്കിയാലും ഇങ്ങനെ കാണും. നമ്മൾ എയ്പ്പിനെ നോക്കുമ്പോൾ കാണും, എയ്പ്പിനെ നോക്കുമ്പോൾ അതിൻ്റെ കാല് വിരലൊക്കെ എന്താ മനുഷ്യനെ പോലെയൊക്കെ തോന്നും കണ്ടാൽ. ഇപ്പം ഞാൻ അടുത്ത ദിവസം മൈസൂർ സൂവിൽ പോയി. അപ്പോൾ ഈ കുരങ്ങുകൾ, എയ്പ്പ് കുറച്ചുകൂടിയും വ്യത്യസ്തമായ സാധനമാണ്, സാധാരണ മങ്കീസ് കുരങ്ങുകൾ നമ്മളെ നാട്ടിലൊക്കെ ആളുകളൊക്കെ വളരെ കൗതുകത്തിന് കൊണ്ട് നടക്കുന്നു. ഈ സാധനം മരം കയറേം പിടിക്കണേം തിന്നണേക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇത് ഈ താഴേക്ക് ഇറങ്ങി വന്ന് ഈ മനുഷ്യനെ പോലെ ഇത്ര ബുദ്ധിമുട്ടി രണ്ട് കാലി നടക്കേണ്ട കാര്യം എന്താണെന്ന് ഒരു പിടുത്തം കിട്ടണില്ല. ഈ രണ്ട് കാലിൽ നടക്കാമെന്ന് പറഞ്ഞാൽ ഇത്രയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമില്ല. റോബോട്ടുകളെ ഡിസൈൻ ചെയ്തപ്പോൾ ബ്രെയിൻ ഉണ്ടാക്കാനല്ല കാശ് കൂടുതൽ ചിലവാക്കിയിട്ടുള്ളത്, രണ്ട് കാലിൽ നടത്താനാ. ബ്രെയിൻ ഉണ്ടാക്കലൊക്കെ കമ്പാരിറ്റീവ്ലി സിമ്പിൾ, രണ്ട് കാലിൽ ഒരു ജീവിയെ നടത്തുക എന്ന് പറഞ്ഞാൽ ഇത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമില്ല. ഇത്ര സുന്ദരമായി മരം ചാടി ആ കുരങ്ങളൊക്കെ ചാടനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടു. എന്ത് രസമാണ്, എന്ത് പെർഫെക്റ്റാണ്. എന്നിട്ട് ഈ ടീങ്ങൾ ഇങ്ങനെ ഒരു രണ്ട് എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടി പറയണേല്. അപ്പം അങ്ങനെ ഒന്നും ഒരു സംഭവമില്ല. അപ്പോൾ 2,000,000 ജീവജാലങ്ങൾ എന്ന് പറഞ്ഞാൽ എത്രയോ ഡൈവേഴ്സ്ഡാണ്. എട്ട് കാലി എന്ന് പറഞ്ഞാൽ എട്ട് കാലിയേ ഉള്ളൂ, എട്ട് കാലമുള്ള പിന്നെ ആറ് കാലി, ഇതിനിടക്ക് ഒരു കാലോ രണ്ട് കാലോ മൂന്ന് കാലോ നാല് കാലോ പതിനാറ് കാലോ ഒന്നുമില്ല. ഈ ഒരു പ്രത്യേകതരം ജീവി, അതിനെ എത്ര പഴക്കമുള്ളതിനെ നമുക്ക് കിട്ടുന്നതും ഇതേ രൂപത്തിലാണ്. അല്ലാണ്ട് ഒരു പകുതി എട്ടുകാലിയും പകുതി അങ്ങനെ ഇവോൾവ് ചെയ്യുന്ന ഒരു രൂപത്തിൽ നമുക്ക് ഒരു ജീവിയേയും കിട്ടുന്നില്ല, ഒരു ജീവിയേയും കിട്ടുന്നില്ല. ആകെ 5-6 എണ്ണം ഈ ആർക്കിയോപ്റ്ററിക്സ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ള തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു 5-6 എണ്ണം ഒഴിച്ചാൽ ഒരു ജീവിയേയും പകുതി രൂപത്തിലോ മുക്കാ രൂപത്തിലോ ഇംപെർഫെക്റ്റ് ആയ വിധത്തിലോ നമുക്ക് കിട്ടില്ല. അങ്ങനെ ഫോസിലേ ഇല്ല. അപ്പോൾ എല്ലാം വളരെ ഡിസ്റ്റിങ്റ്റാണ്, എവിടെ പോയി നമ്മൾ നോക്കിയാലും അത്. ജിറാഫ്, ജിറാഫിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിലും 7 എല്ലുള്ളൂ, ജിറാഫിൻ്റെ കഴുത്തിലും 7 എല്ലുള്ളൂ. ആകെയുള്ള പ്രശ്നം ഉള്ള എല്ലിന് ഭയങ്കര നീളം കൂടുതലാണ്. അപ്പോൾ ഇതെങ്ങനെയുണ്ടായി, ജീവികളെങ്ങനെയുണ്ടായി എന്നുള്ളത് പോട്ടെ. ഈ കഴുത്തിന് നീളം കുറഞ്ഞ സാധാരണ ആട് പോലെയൊക്കെ ഇരിക്കുന്ന ഒക്കാപ്പി എന്ന് പറയുന്ന ഒരു ജീവിയിൽ നിന്ന് ഉണ്ടായി എന്നാണ് ഇവർ പറയണത്. ഒക്കാപ്പി ഇതിൽ നിന്ന് ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ജിറാഫ് പോലുള്ള ഒരു ജീവിയുടെ കഴുത്ത് എങ്ങനെ നീണ്ടു ഇതുപോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിനാണ് നമ്മൾക്കറിയാം, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കേണ്ട ലാമാർക്ക് പറഞ്ഞ ഒരു കഥ. ലാമാർക്ക് പറയുന്ന തന്നെ ഞാൻ ഒരു കഥ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് സയൻസാണെന്നോ തിയറി ആണെന്നോ ഒന്നും ലാമാർക്ക് പറഞ്ഞിട്ടില്ല. ലാമാർക്ക് പറയുന്നത് ഞാനൊരു കഥ പറയാം. ഒരു കാലത്ത് വരൾച്ചയുണ്ടായി, വരൾച്ച ഉണ്ടായപ്പോൾ താഴെയുള്ള നിങ്ങൾക്കറിയാതെ പുല്ലുകളൊക്കെ പോയി, മേലിലുള്ള താഴെയുള്ള പുല്ലുകളൊക്കെ പോയി, മേൽഭാഗത്ത് വലിയ മരങ്ങളിൽ ഉയരത്തിൽ മാത്രം ഇലകൾ ലഭ്യമായിരുന്നു. അങ്ങനെ ഉയരം കുറഞ്ഞ ജീവികൾ തല നീട്ടി പിടിച്ച് അത് തിന്നാൻ തുടങ്ങി. ലക്ഷോപലക്ഷം കാലങ്ങൾ ഇങ്ങനെ ചെയ്തപ്പോൾ വളരെ കഴുത്ത് നീണ്ട ജീവി ഉണ്ടായി. ഇതാണ് ലാമാർക്ക് പറയുന്നത്. ലാമാർക്ക് ഇതൊരു സയൻസായിട്ട് പോലും പറഞ്ഞിട്ടില്ല, ശരിക്കും പറഞ്ഞാൽ സ്റ്റോറിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാകുക സയൻറ്റിഫിക്കായിട്ട്? ഒന്നാമതായിട്ട് ഒരു ജീവി അങ്ങനെ തല നീട്ടിയാലൊന്നും അടുത്ത ജീവിക്ക് അതിൻ്റെ ഗുണം കിട്ടൂല, ഇൻഹെറിറ്റൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ജിംനാസ്റ്റിക്സിൻ്റെ മാഷ് മക്കളെ ജിംനാസ്റ്റിക്സിൽ കൊണ്ടുവരുന്ന കാര്യമില്ലല്ലോ, അങ്ങനെ ഉണ്ടാവില്ല. അക്വേർഡ് ക്യാരക്ടേഴ്സാണ്, ആർജിതമായ ഒരു ഗുണവും പരമ്പരാഗതമായിട്ട് പോകില്ല. ഇത് സയൻസിലെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് കാര്യമാണ്.
സാധാരണ അതിനെ പറ്റി പറയാനുള്ള ഒരു തമാശയുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സുന്നത്ത് കഴിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്. സയൻസിൽ അങ്ങനെയില്ല, ഇൻഹെറിറ്റ് ചെയ്യില്ല, അക്വേർഡ് ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അഥവാ എവിടെയെങ്കിലും വരൾച്ച ഉണ്ടായി, ഏതെങ്കിലും ജീവി തല നീട്ടിയാൽ തന്നെ അതിൻ്റെ ഒരു ഗുണവും, തല നീട്ടിയതിൻ്റെ ഒരു ഗുണവും അടുത്ത തലമുറയിലേക്ക് കൈമാറില്ല. പിന്നെ ഇനി എങ്ങനെ ഉണ്ടായെന്ന് സപ്പോസ്, അപ്പോൾ തിയററ്റിക്കലി ബയോളജിയിൽ ഇല്ല ഇങ്ങനത്തെ ഒരു സാധനം, ഇനി ഉണ്ടായി എന്ന് വിചാരിക്കും. ഉണ്ടായെങ്കിൽ തന്നെ വരൾച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എങ്ങനെ ഉണ്ടാവണം, ഇങ്ങനെ കോടാനുകോടി കൊല്ലം ഒരു സ്ഥലത്ത് വരൾച്ചയുണ്ടാവും, ഇടക്ക് മഴ പെയ്യും, ഇടക്ക് പിന്നെ രണ്ട് കുറച്ച് നാൾ മഴ ഉണ്ടാവില്ല. ഇനി ഏത് സ്ഥലത്താണ് ഉണ്ടായത്, ഇതിനൊന്നൊരു വിശദീകരണമില്ല. ഇതെവിടെയാണ് ഉണ്ടായത്, ഏത് ജീവിയാണ് അപ്പം അവിടെ ഉണ്ടായത്? ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലയിലെ പുല്ലുകളൊക്കെ കരിഞ്ഞു പോയി, തലയിൽ ചെറിയ തറയിലുള്ള പുല്ലുകൾ കരിഞ്ഞു പോയാൽ പിന്നെ വലിയ മരങ്ങൾക്ക് എങ്ങനെയാണ് നിൽക്കാൻ പറ്റുന്നത് വേനൽക്കാലത്ത്? അത് ഒരു ലോജിക്കും ഇല്ല. ഇതിൽ രണ്ടും നശിച്ചു പോകുന്നല്ലാണ്ട് ഇത്രയും കാലം നീണ്ടു നിൽക്കുന്ന ഒരു ഇതിൽ തറയിൽ കിടക്കുന്ന ചെറിയ എന്താണ് നമ്മൾ പടർപ്പുകളൊക്കെ നശിച്ചു പോവുകയും വൻ മരങ്ങൾ മാത്രം ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നു, അങ്ങനൊരു ക്ഷാമം ഉണ്ടാകും? അങ്ങനൊരു ക്ഷാമം ഇല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു വരൾച്ചയില്ല. അപ്പോൾ ഇതിലെ ഓരോ സ്റ്റേജും നമ്മൾ എടുത്ത് ലോജിക്കലായി പരിശോധിക്കാൻ തുടങ്ങിയാൽ ഒന്നുമില്ല, ഒരു ലോജിക്കും അതിനകത്ത് നമുക്ക് കാണാൻ പറ്റില്ല. ഇനി മറ്റൊന്ന്, ഇതിൻ്റെ പകുതി, ഇപ്പോൾ ഇത്ര നീണ്ട തല, ഒരു പകുതി തല നീണ്ട ഒരു ജീവൻ എവിടെയെങ്കിലും കിട്ടണ്ടേ? നമുക്ക് കിട്ടുന്ന എല്ലാ ജിറാഫുകളും ഇത്രേ ഉള്ളൂ. ഇതുപോലത്തെ ഒരു ജിറാഫിനെ അല്ലാതെ ഫോസിലായി ലോകത്ത് ഒരു സ്ഥലത്തൊന്നും കിട്ടുന്നില്ല. ഇതെല്ലാം ഏകദേശം കംപ്ലീറ്റ് ഇതിൻ്റെ എക്സ്കവേഷൻ പാലിയൻട്രോളജിയിൽ എല്ലാം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ പുതിയതായിട്ടൊന്നും നടത്താനില്ല, അടുത്തോളം കിട്ടുമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കാനും ഇല്ല, എല്ലാം കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഭൂമി മുഴുവൻ കുഴിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ ചോറ് വെന്തോ നോക്കണ പോലെയാണ്, ചോറ് വെന്തോ നോക്കണം എങ്ങനെയാണ്, മുഴുവൻ കാലത്തിലുള്ള അരി മുഴുവൻ എടുത്ത് വെന്തോ നോക്കേണ്ട കാര്യമില്ലല്ലോ, രണ്ട് പറ്റെടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള സാമ്പിളിങ് കംപ്ലീറ്റ് ആ പാലിയൻട്രോളജിയിലെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അങ്ങനെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ ഈ രൂപത്തിലുള്ള ഫുള്ളായ ഒരു ജിറാഫിൻ്റെ ഫോസിലല്ലാതെ ലോകത്ത് ഒരു ഭാഗത്തു നിന്നും അതിൻ്റെ അല്പം പോലും നീളം കുറഞ്ഞത് നമുക്ക് കിട്ടുന്നില്ല. ഇത് ഫോസിലാണ്, റീകൺസ്ട്രക്ഷൻ ആയിരിക്കും, അതേപടി ആയിരിക്കില്ല, പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയ സാധനം റീകൺസ്ട്രക്ട് ചെയ്തായിരിക്കും. പിന്നെ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തലയിൽ താഴെയുള്ള, നമുക്ക് സമയം വളരെ കുറച്ചുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കി പോകാം, താഴെയുള്ള പുല്ലുകൾ കരിഞ്ഞു പോയി, ഓക്കെ, മുകളിലുള്ളത് എത്തിപ്പിടിക്കാൻ കഴുത്ത് നീണ്ടു. അപ്പോൾ ഈ പുല്ല് മാത്രം തിന്നാൽ മതി, അതിന് വെള്ളം കുടിക്കണ്ടേ? വെള്ളം ഏതായാലും ഒരു മരത്തിൻ്റെ മേലേക്ക് എന്തായാലും പോകില്ലല്ലോ. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പച്ചവെള്ളം കുടിച്ചില്ലെങ്കിലും മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല, വെള്ളം കുടിച്ചില്ലെങ്കിലാണ് കൂടുതൽ പ്രശ്നം. ഈ കഴുത്ത് നീളൽ പുല്ല് തിന്നാൻ, മുകളിലുള്ള പുല്ല് തിന്നാൻ ഫേവറബിൾ ആണെങ്കിൽ, അനുകൂലമാണെങ്കിൽ, അത് വെള്ളം കുടിക്കുന്നതിന് അൺഫേവറബിളാണ്. അപ്പോൾ പരിണാമം അനുസരിച്ച് തന്നെ ഉണ്ടാവില്ല, ഒരു ഫേവറബിളും ഒരു അൺഫേവറബിളും ഒരേപോലെ പോകുന്ന എങ്ങനെയാണ്? ഡാർവിൻ്റെ തിയറി അനുസരിച്ച് ഒരിക്കലും ജിറാഫ് ഉണ്ടാവില്ല ഇവൽ ഇവോൾവ് ചെയ്ത്. അപ്പോൾ ഇത് ഒന്ന് ഫേവറബിളാണ് എന്ന് സമ്മതിച്ചാൽ പോലും മറ്റൊന്ന് ഒരിക്കലും ഫേവറബിളല്ല. എന്ന് മാത്രമല്ല, വെള്ളം കുടിക്കാൻ വേണ്ടി ജിറാഫ് താഴോട്ട് കഴുത്ത് വെക്കുമ്പോൾ അതിൻ്റെ ബ്ലഡ് പ്രഷർ തുടങ്ങി ശരീരത്തിലെല്ലാം ഓരോ ഫിസിയോളജിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നതും കടുത്ത ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ്. അതിനൊക്കെ പറ്റിയുള്ള സ്റ്റഡീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ വിധത്തിൽ തന്നെ ഇത് രണ്ടും ഒരേപോലെ സംഭവിക്കില്ല. പിന്നെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അത് പറയുന്നുണ്ട്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി തന്നെ പഠനമുണ്ട്. കാരണം ഒരു ചെറിയ ജീവി, നേരത്തെ കാണിച്ചല്ലോ ഒക്കാപ്പി എന്ന് പറഞ്ഞ ഒരു ചെറിയ ജീവി, ഈ ജീവി ഇതേ സൈസുള്ള വലിയ ജിറാഫ് പോലുള്ള ഒരു ജീവിയായി മാറണമെങ്കിൽ അതിന് നന്നായി ഫുഡ് ഉണ്ടാവണം. ഇത് ഈ വരൾച്ച ബാധിക്കുന്ന സ്ഥലത്ത് ഈ ഫുഡ് ഉണ്ടാവണം എങ്ങനെയാണ്? വരൾച്ചയിൽ ഒരിക്കലും ഈ വിധത്തിലുള്ളൊരു അഡാപ്റ്റേഷൻ ഉണ്ടാകില്ല. അതതിന് നേരെ വിരുദ്ധമാണത്. ജീവി ചെറുതായി വരാമെന്നല്ലാണ്ട് വരൾച്ച ബാധിച്ച് ഇങ്ങനെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ വരൾച്ച നീണ്ടു നിന്നപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ജീവി ഭയങ്കര കഴുത്തുള്ളൊരു, അപ്പോൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ലോജിക്ക്, അതിൽ മതവും കാര്യമൊന്നുമില്ല, മനുഷ്യൻ്റെ ബുദ്ധിക്ക് അത് നിരക്കുന്നതായിരിക്കണം, ബാക്കിയുള്ളതൊക്കെ അതിന് ശേഷമാണ്. അപ്പോൾ ഇങ്ങനെയൊന്നുമില്ല. അതിനെപ്പറ്റി ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡി അനുസരിച്ച് ഒരിക്കലും ഇത്തരം ഒരു അവസ്ഥയിൽ ജിറാഫ് പോലുള്ളൊരു ജീവി അഡാപ്റ്റ് ചെയ്യപ്പെടില്ല എന്നാണ്. അത് റിസർച്ചാണ്, സയൻസ്
സയൻറ്റിസ്റ്റുകൾ തന്നെ റോയൽ സൊസൈറ്റി ഓഫ് സൗത്ത് ആഫ്രിക്കയിൽ വന്ന സ്റ്റഡീസാണ് ഇതിനെപ്പറ്റിയുള്ള. മെയിൻറ്റെയിനിങ് എ ലോങ്ങർ നെക്ക് റിക്വയേഴ്സ് മോർ ന്യൂട്രിഷ്യൻസ് വിച്ച് പുട്സ് ലോങ്ങർ നെക്ക്ഡ് ജിറാഫ്സ് അറ്റ് റിസ്ക് ഡ്യൂറിങ് എ ഫുഡ് ഷോർട്ടേജ്. അപ്പോൾ അതൊരിക്കലും തിയറിറ്റിക്കലി ഉണ്ടാകില്ല. പിന്നെ ഇതാണ് സ്റ്റീഫൻ ജെ ഗോൾഡ് ഡാർവിന് ശേഷം ഈ നൂറ്റാണ്ടിലുണ്ടായ ഏറ്റവും വലിയ തിയററ്റീഷ്യനാണ്, ഇവല്യൂഷൻ്റെ ഏറ്റവും വലിയ തിയററ്റീഷ്യനാണ്. അദ്ദേഹം പറയുന്നത് ഒരിക്കലും ജിറാഫ് എങ്ങനെ ഉണ്ടായി എന്നതിനെ പറ്റിയുള്ള ഇതുവരെയുള്ള ഒരു തിയറിയും സയൻറ്റിഫിക് അല്ല. പിന്നെ പറയുന്നത് ഇത് സയൻസ് ഡൈജസ്റ്റ്, ധാരാളം ആളുകൾ ഇവല്യൂഷനിൽ നിന്ന് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വിശ്വാസമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവർ പറയും ഞങ്ങൾ ഇവല്യൂഷനിൽ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ പ്രത്യേക വിശ്വാസമൊന്നുമില്ല ഞങ്ങൾക്ക്, പക്ഷേ ഞങ്ങൾ ഇവല്യൂഷനിൽ വിശ്വസിക്കുന്നില്ല. കാരണം ഇവല്യൂഷൻ സയൻറ്റിഫിക് അല്ല. അപ്പോൾ ഈ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സിമിലാരിറ്റീസിനെ പറ്റിയുള്ള ചില കാര്യങ്ങൾ ഞാനിപ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്യാണ്. പറയാറുണ്ട് 98% ഡി എൻ എ മനുഷ്യൻ്റെ എയ്പ്പിൻ്റെയും ഒരേപോലെയാണ്. പിന്നെ അതിൽ നിന്ന് വന്നാണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവെന്താണ്? പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാഴപ്പഴവും മനുഷ്യൻ്റെയും ജീനും എടുത്തിട്ടുണ്ടെങ്കിൽ 50% ഷെയറിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പകുതി മനുഷ്യനാണ് വാഴപ്പഴം എന്ന് ആരെങ്കിലും പറയുമോ? ഒരു അർത്ഥമില്ലാത്ത വെറുതെ അതതിൻ്റെ പെരിഫറലായിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഈ പറയണത്. പിന്നെ ഇത് മാത്രമല്ല, ഇതിനൊരു ഗ്രഡേഷൻ കാണാനില്ല. അപ്പം മനുഷ്യൻ നന്നായി സംസാരിക്കും, എല്ലാവർക്കും അറിയാം. ഇത് കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കണ ആരാണ്? തത്തയാണ്, എയ്പ്പല്ല. പിന്നെ സംസാരിക്കുന്നത് തത്തയാണ്. മനുഷ്യനെയാണ് ഏറ്റവും കൂടുതൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്. ഇത് കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഉള്ള ആർക്കാണ്? കാക്കക്കാണ്, ക്രോയിനാണ്. ക്രോ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ സൈറ്റ് തന്നെയുണ്ട്, കാക്കയുടെ ഇൻ്റലിജൻസിനെ പറ്റി സ്റ്റഡി ചെയ്യണം. ഇതുപോലെ ഓരോന്നും എടുത്ത് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹെയറാർക്കിയും ഇല്ല. അമീബ മുതൽ മനുഷ്യൻ വരെ ഗ്രാജുവലായി ഇങ്ങനെ അതിൽ നിന്ന് ഇത് വന്നു എന്ന് പറയാവുന്ന ഒരു ഹെയറാർക്കിയും ബയോളജിക്കലായിട്ടില്ല. അത് നമ്മൾ ഓരോന്നും എടുത്ത് പഠിക്കാവുന്നതാണ്, നമുക്കെടുത്ത് അത് വലിയ റിസർച്ചിൻ്റെ ഭാഗമാണ്. വലിയ വലിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിച്ചേക്കാവുന്ന, വലിയ വലിയ സംഭാവനകളിൽ നൽകിയേക്കാവുന്ന സാധനമാണ്. നമ്മളതിനൊന്ന് തയ്യാറാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ വിശാലമായി കിടക്കുകയാണ് റിസർച്ച് ചെയ്യാവുന്ന മേഖലകൾ. അപ്പോൾ ഇത്തരത്തിൽ യാതൊരു അർത്ഥമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ സെല്ല്, ഇത് ജിറാഫിൻ്റെ കഴുത്ത് നീണ്ടത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമല്ലെങ്കിൽ പിന്നെ ജിറാഫ് ഉണ്ടായത് എങ്ങനെയാണെന്ന് എങ്ങനെയാ പറയാം? ജീവൻ ഉണ്ടായത് എങ്ങനെയാ പറയാം? സെല്ലുണ്ടായത് എങ്ങനെയാണെന്ന് ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ വളരെ ചെറുതെന്ന് തോന്നുന്ന, നിസ്സാരമെന്ന് തോന്നുന്ന, ഇപ്പോൾ ഞാൻ സാധാരണ പറയാറുള്ളത് എട്ടുകാലി എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ പറയേണ്ടതില്ല. എട്ടുകാലി എങ്ങനെ വല കെട്ടാൻ തുടങ്ങി, അതിനൊരു തിയറി തരാമോ? എങ്ങനെ എട്ടുകാലി വല കെട്ടാൻ, വല കെട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മെക്കാനിസമാണ്. അതിനൊരു പ്രത്യേകതരം നൂലുണ്ടാകണം. ആ നൂലെന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകതകളുണ്ട്. ആ നൂല് പ്രൊഡ്യൂസ് ചെയ്യണം. ആ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യാൻ ഇതിന് പറ്റണം. അത് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ബ്രെയിനിൽ മെക്കാനിസം ഉണ്ടാവണം. കാരണം നമ്മളിപ്പോൾ ഒരു സാധനം കാണുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സാധനം കാണുകയല്ല ചെയ്യുന്നത്. കണ്ടുകൊണ്ട് മാത്രം ഒരു സാധനം കാണാൻ പറ്റില്ല. ബ്രെയിൻ അത് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് കണ്ണിലൂടെ വന്നിട്ട് ഇലക്ട്രിക് ഇമ്പൾസുകളായി മാറണം. അത് വീണ്ടും ബ്രെയിൻ ഡീകോഡ് ചെയ്ത് വിഷ്വലാക്കണം. ഓഡിയോ കുറെ, അതായത് ട്രില്യൻസ് ഓഫ് മെക്കാനിസംസ് ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ട്. പണ്ടൊന്നും ഇത് അറിയില്ലായിരുന്നു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വിശ്വസിക്കാൻ പറ്റി, ആ കുരങ്ങി എന്നാണ്, ആ കുരങ്ങ്. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്ന് സയൻസ് എത്രയോ ഡെവലപ്ഡാണ്. ഓരോ കാര്യവും ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. ഇപ്പോൾ നമ്മളെ ഡി എൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം പ്രോഗ്രാമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നിൽ ബുദ്ധി ഉണ്ടെന്നുള്ള വളരെ വ്യക്തമാണ്. ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന എല്ലാ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസും ഡി എൻ എയിൽ പ്രോഗ്രാം ചെയ്തനുസരിച്ചാണ് നടക്കുന്നത്. നമ്മൾ 30-ാമത്തെ വയസ്സിൽ ഒരു പ്രത്യേക വർഷത്തിൽ, ഒരു പ്രത്യേക മന്തിൽ, ഒരു പ്രത്യേക ഡേറ്റിൽ, ഒരു പ്രത്യേക മിനിറ്റിൽ, 3-ാമത്തെ സെക്കൻഡ് മുതൽ ഒരാളുടെ തലമുടി നരച്ച് തുടങ്ങണമെങ്കിൽ ഡി എൻ എയിൽ അതിനൊരു പ്രോഗ്രാം ഉണ്ടാവണം. അല്ലാതെ ഇങ്ങനെ ഓരോരുത്തരുടെ തലമുടി ഇങ്ങനെ ഇങ്ങനെയല്ല. ഇതിനൊക്കെ നിയമമുണ്ട്. ഈ നിയമം അനുസരിച്ച് മാത്രമേ അത് നടക്കുകയുള്ളൂ. അപ്പോൾ ഒരു തലമുടി നിരക്കണമെങ്കിൽ, കണ്ണിന് കളർ മാറണമെങ്കിൽ, അത് വയസ്സാകണമെങ്കിൽ, ഏജിങ്, ഇതിനെല്ലാത്തിനും ഡി എൻ എയിൽ പ്രോഗ്രാമുണ്ട്. ഈ പ്രോഗ്രാം എടുത്ത് നമ്മളൊരു കടലാസിൽ എഴുതാൻ പോകണമെന്ന് വിചാരിക്കും. നമുക്ക് എല്ലാ പ്രോഗ്രാമും എഴുതാമല്ലോ. ഇപ്പോൾ കമ്പ്യൂട്ടർ ഫീൽഡിലുള്ളവർക്കറിയാം, ഏത് പ്രോഗ്രാമും നമുക്ക് എഴുതാം. ഒരാളുടെ ഡി എൻ എയിലുള്ള പ്രോഗ്രാംസ് നമ്മളൊരു പേജ് എഴുതി, ഒരു A4 ഷീറ്റിൽ എഴുതി വെച്ചു, അടുത്തെഴുതി ഒരു 500 പേജായപ്പോൾ അത് ബൈൻഡ് ചെയ്ത് അവിടെ വെച്ചു, അടുത്തേൽ എഴുതാൻ തുടങ്ങി. ഇത് മൊത്തം എത്ര ഉണ്ടാവുമെന്ന് അറിയാമോ? ഭൂമിയിൽ നിന്നും ചന്ദ്രൻ വരെ 100 പ്രാവശ്യം അട്ടിയിട്ട് വെക്കേണ്ടി വരും. അപ്പോൾ എത്ര ഇൻഫർമേഷനും എത്ര ഇൻ്റലിജൻസുമായിരിക്കും ഒരൊറ്റ ആളുടെ ഡി എൻ എയിലുള്ളത്?
വെറും ഒരാളുടെ ഡി എൻ എയിൽ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവുക? ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? കാരണം ഒരു ഇൻ്റലിജൻസിനെ ഒരു ഇൻ്റലിജൻസ് കൊണ്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ട്, കമ്പ്യൂട്ടർ അങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അങ്ങനെ ഉണ്ടായി അത് ആരും പറയുമല്ലോ. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനമല്ല പ്രധാനം, അതിനകത്തുള്ള പ്രോഗ്രാമാണ് പ്രധാനം, അതൊന്നും ഒരിക്കലും പറയൂല്ല. അപ്പോൾ ആ നിലക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും യാദൃശ്ചികമായിട്ടോ അല്ലെങ്കിൽ എത്തീസം എന്ന് പറയുന്നതിന് അതിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ പോലും എന്തെങ്കിലും ലോജിക്കോ സയൻസോ അതിലില്ല എന്നുള്ള കാര്യം ബോധ്യവും. ഇപ്പം ഞാൻ ഒന്ന് രണ്ട് വാചകങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. അവരുടെ തന്നെ ചില വാചകങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം, റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ബുക്ക് മലയാളത്തിലാക്കിയത് ഒരു രവിചന്ദ്രൻ, അദ്ദേഹം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപകനാണ്. അപ്പോൾ ആ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഒന്ന് രണ്ട് വാചകങ്ങൾ കൂടി ഞാൻ വായിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. അദ്ദേഹം പറയുന്നത് ഈ ഇലക്ട്രോൺ പ്രോട്ടോൺ ക്വാണ്ടം മെക്കാനിക്സിലുണ്ടായ വിപ്ലവത്തെ പറ്റി പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ എഴുതുകയാണ്, ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ എന്നൊക്കെ കേൾക്കുമ്പോൾ അവയെ വളരെ ചെറിയ പന്തുകളായി അല്ലെങ്കിൽ കണങ്ങളായി വിഭാവനം ചെയ്യാനാണ് നാം ശ്രമിക്കുക. എന്തെന്നാൽ അതല്ലാതെ മറ്റൊന്നും നമുക്ക് പരിചയമില്ല. എന്നാൽ ഇലക്ട്രോണും പ്രോട്ടോണും ഒന്നും തീർച്ചയായും അങ്ങനെയുള്ള വസ്തുക്കളല്ല. ചില വേളകളിൽ തരംഗങ്ങളായും ചിലപ്പോൾ കണങ്ങളായും മറ്റു ചിലപ്പോൾ ഊർജ്ജ പാക്കറ്റുകളായും രൂപം മാറുന്ന പരമാണുക്കളാണവ. അടുത്ത വാചകം ശ്രദ്ധിക്കേണ്ടത്, മനുഷ്യയുക്തിക്ക് എന്തെന്ന് നിർവചിക്കാനാവാത്ത ഒരു സാന്നിധ്യമോ പ്രസൻസ് സാധ്യതയോ പ്രോബബിലിറ്റി മാത്രമാണവ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് മനുഷ്യയുക്തിക്ക് ഉൾക്കൊള്ളാൻ ഇതൊക്കെ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇതിലെല്ലാം യുക്തിവാദികൾ വിശ്വസിക്കണ്ടല്ലോ. അപ്പോൾ ദൈവം മാത്രം ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമില്ല. അതാണ് ഉൾക്കൊള്ളാൻ, യുക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ധാരാളം കാര്യങ്ങൾ ഇന്ന് സയൻസിലുണ്ട്, ഇതെല്ലാം അവർ വിശ്വസിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ ദൈവത്തെ യുക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നതിൻ്റെ പേരിൽ എന്തായാലും അവർക്ക് അവർ തള്ളിക്കളയുന്നത് ലോജിക്കല്ല. മറ്റൊന്ന്, പ്രകൃതി നിയമങ്ങൾക്കനുസരണമായി ജീവൻ ഉടലെടുത്തത് ഏറ്റവും അത്ഭുതകരമായ കാര്യമാണ്. ആരാണി പറയണത്? പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് ജീവൻ ഉടലെടുത്തത് ഏറ്റവും അത്ഭുതകരമായ കാര്യമാണെന്ന് ഇത് തന്നെയല്ലേ നമ്മളും പറയണത്. അപ്പം അത്ഭുതകരമായ കാര്യമാണ്, അത്ഭുതകരമായ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, അത് പ്രകൃതി നിയമം അനുസരിച്ചാണോ അല്ലോ എന്നുള്ള എടുക്കട്ടെ. ഇത് അവർ തന്നെ പറയാണ്, കാരണം അവർ പോലും അംഗീകരിക്കാൻ നിർബന്ധിതമായി ബോധപൂർവം അല്ലത്. ഇതിപ്പോൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത എഡിഷനിൽ എടുത്ത് ചിലപ്പോൾ മാറ്റിക്കളയും. അപ്പോൾ ഇനി വേറൊന്ന്, മറ്റൊരു പ്രശ്നം, ഈ പരിണാമം അനുസരിച്ച് ഈ ആവശ്യമില്ലാത്തതൊക്കെ ഇല്ലാണ്ടാവും. അതായത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. ആ ഫിറ്റായിട്ടുള്ളത് ഏറ്റവും സർവൈവ് ചെയ്യാൻ ഗുണമുള്ളത് അതിജീവനശേഷിയുള്ളത് നിലനിൽക്കാൻ അർഹതയുള്ളത് മാത്രം അതിജീവിക്കുകയുള്ളൂ. ഓക്കെ, തൽക്കാലം ആ തിയറി വളരെ നല്ലൊരു സാധനമാണെന്നുള്ള എനിക്ക് അംഗീകരിക്കാം. ശരി, എന്തുകൊണ്ടാണ് ചരിത്രത്തിൽ എത്തീസം അതിജീവിക്കാതെ പോയത്, മതം അതിജീവിച്ചത്? ഇപ്പം എന്താ പറയുന്നതിന്? ഒരു വിശദീകരണമില്ല. അങ്ങനെ അങ്ങനെ മതം ഒരിക്കലും അവ എന്നിട്ട് ഇവർ തന്നെ പറയുന്നതാണ്, ഇവരുടെ തന്നെ വാചകം ഞാൻ വായിക്കാം. മതമില്ലാതെ ഇത് ഡോക്കിൻസ് പറയുന്ന പ്രശ്നമുണ്ടോ? മതമില്ലാതെ മനുഷ്യന് തികഞ്ഞ മാനസിക ശാരീരിക ക്ഷമതയോടുകൂടിയും ജീവിച്ചു പോകാൻ തടസ്സമില്ല. മതജീവിതമാകട്ടെ പലതും നഷ്ടപ്പെടുത്തുകയും ജീവിതത്തിൻ്റെ നിലവാരം ഇടിക്കുകയും ചെയ്യുന്നു. പ്രകൃതി കണിശക്കാരനായ ഒരു കണക്കെഴുത്തുകാരനാണ്. യാതൊരു വിധത്തിലുള്ള ദൂർത്തും അനാവശ്യ ചെലവും അതനുവദിക്കില്ല. എക്കാലത്തും നിർദയമായി പ്രകൃതി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് മോശമായവ തിരസ്കരിച്ച് നല്ലത് സ്വീകരിച്ച് ജീവിവർഗത്തിൻ്റെ അതിജീവനശേഷിയുടെ മൂർച്ച കൂട്ടുന്നു. മറുവശത്ത് പ്രകൃതിയുമായി ഇണങ്ങിപ്പോകാൻ കഴിയാത്തവയെ കാലക്രമത്തിൽ നീക്കം ചെയ്യുന്നു. ഒരു വന്യമൃഗം അനാവശ്യമായ ഒരു പ്രവൃത്തിയുമായി മുന്നോട്ട് പോയാൽ പ്രകൃതി എന്താണ് ചെയ്യുന്നത്? സമയവും ഊർജവും കൂടുതൽ ഫലപ്രദമായി ചെലവിടുന്ന എതിരാളി ജീവിവർഗത്തിൻ്റെ അതിജീവനത്തിനും പ്രജനനത്തിനും സഹായകരമായ സാഹചര്യം ഒരുക്കും. ചുരുക്കത്തിൽ, രൂക്ഷമായ പ്രയോജനവാദമാണ് പ്രകൃതി നിർധാരണത്തിൻ്റെ കാതൽ. പിന്നെ എന്തുകൊണ്ട് മതം? ഇതിന് ഒരു വിശദീകരണം കൊടുത്തിട്ടില്ല. ഇതിനിങ്ങനെ മറ്റേ ആൾ അതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നു,
ഇയാളിതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ ആളിതിനെപ്പറ്റി ഇങ്ങനെ വിശദീകരിക്കാൻ നോക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോവുകയാണ്. ഒരു വിശദീകരണമില്ല. അപ്പോൾ വളരെ ഒറ്റവാക്കിൽ ചോദിക്കാവുന്നത്, മതം എന്തുകൊണ്ട് അതിജീവിച്ചു? അത് ഏറ്റവും അർഹമായതുകൊണ്ട്. പ്രത്യേകിച്ചും നിരീശ്വരവാദത്തേക്കാൾ എല്ലാ നിലക്കും മനുഷ്യ സമൂഹത്തിൽ അതിജീവനത്തിന് അർഹതയുള്ളതുകൊണ്ടാണ് മതം അതിജീവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് വേറെ ഒരു എതിർ ആർഗ്യുമെൻറ്റും ഉന്നയിക്കാനില്ല, ഇതുവരെയും ഉന്നയിച്ചിട്ടുമില്ല. പിന്നൊന്ന്, ഈ മുസ്ലിങ്ങളുമായിട്ടുള്ള സംവാദം പലപ്പോഴും നിരീശ്വരവാദികൾ, ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം, ഭയങ്കര അസഹിഷ്ണുക്കൾ. ഒരു ഭാഗത്ത് അസഹിഷ്ണുതയുണ്ട്, സത്യമാണ്, അത് നമ്മൾ കുറേ കൂടി നന്നാവേണ്ടതുണ്ട് ഇന്നത്തേക്കാൾ, അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരു അമേരിക്കയിലെ ഏറ്റവും പ്രമുഖനായൊരു നിരീശ്വരവാദിയാണ്, അദ്ദേഹത്തിൻ്റെ പേര് റിച്ചാർഡ് കരിയർ. ഇൻഫിഡൽ .net എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്, ഏറ്റവും വലിയ നിരീശ്വരവാദ സൈറ്റാണ്. നമ്മളിവിടുത്തെ നിരീശ്വരവാദികളുടെ സൈറ്റ് പോലെ ഒന്നുമല്ല, ഇവിടെയുള്ള വെറുതെ ഇങ്ങനെ കാക്കിക്കൂന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്ന് എഴുതിവിടുന്നതാണ്. ഇതല്ലേ സ്കോളർലി ആയിട്ടുള്ള സൈറ്റാണ്. അത് നടത്തുന്ന റിച്ചാർഡ് കരിയർ എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു പ്രൊഫസറാണ്. അദ്ദേഹം മതത്തിൻ്റെ ചരിത്രത്തിലാണ് അദ്ദേഹം PhD എടുത്തിട്ടുള്ളത്. അദ്ദേഹം മുസ്ലിങ്ങളുമായി ഒരു സംവാദം നടത്തി, അതിനെപ്പറ്റി എഴുതാണ്. അതായത് മെയ് 2004 മെയ് 8 ദൈവാസ്തിക്യം എന്ന വിഷയത്തിൽ റിച്ചാർഡ് കരിയർ, ഡാൻ ബാർക്കർ, റജാബാലി, മൈക്കൽ കോറി, തൗഹീദ് ഇൻസ്റ്റിറ്റ്യൂട്ട്, യങ് മുസ്ലിം അസോസിയേഷൻ ഇവരാണ് സംഘടിപ്പിച്ചത്. കേൾക്കാൻ വന്നത് 50 നിരീശ്വരവാദികൾ, 100 ക്രിസ്ത്യാനികൾ, 900 മുസ്ലിങ്ങൾ, ഏകദേശം കണക്കാണ്. ഇതിനെപ്പറ്റി ഇതിൽ പങ്കെടുത്തതിന് ശേഷം റിച്ചാർഡ് കരിയർ വന്നിട്ട് പറയാണ്, അവിടെ ഞാൻ കണ്ടുമുട്ടിയ എല്ലാവരും അതീവ ഹൃദ്യതയുള്ളവരായിരുന്നു. അവരിലോരോരുത്തരും ദയാമനസ്ഥിതിക്കാരും സുഹൃത്ത് മനോഭാവമുള്ളവരും പ്രതിപക്ഷ ബഹുമാനമുള്ളവരുമായിരുന്നു. ഞാനൊരു അവിശ്വാസിയാണെങ്കിലും മനുഷ്യത്വത്തോടെയാണ് അവരെന്നോട് പെരുമാറിയത്. അവരെല്ലാവരും ക്ഷമാശീലരും എൻ്റെ സംശയങ്ങൾ തീർത്തു തരാൻ തൽപരരുമായിരുന്നു. അതിനാൽ ഞാൻ ഇസ്ലാമിനെപ്പറ്റി ഒട്ടേറെ കാര്യങ്ങൾ പഠിച്ചു. സംവാദത്തിന് ശേഷം എന്നോട് സംസാരിച്ചവരെല്ലാം ഹൃദ്യമായാണ് പെരുമാറിയത്. അവരുടെ സംശയങ്ങളും ആശങ്കകളും ആത്മാർത്ഥതയുള്ളതായിരുന്നു. ചുരുക്കത്തിൽ മുസ്ലിം സമുദായത്തെപ്പറ്റി വളരെയേറെ മതിപ്പാണ് എനിക്കുണ്ടായത്. ഇത് ഈ ഡോക്കിൻസിനേക്കാളും വലിയ നിരീശ്വരവാദിയാണ് റിച്ചാർഡ് കരിയർ, അതിനേക്കാൾ വലിയ സ്കോളറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണിത്. ഇനി ഞാൻ ഒരെണ്ണം കൂടി പറഞ്ഞ് ഒരു മിനിറ്റ് കൊണ്ട് നിർത്താം. അതായത് ഈ വിശ്വാസികൾക്കാണോ നിരീശ്വരവാദികൾക്കാണോ യുക്തി കൂടുതൽ? സാധാരണ നിരീശ്വരവാദികൾ പറയും സംശയം എന്താണ്, വിശ്വാസികളുടെ അടുത്ത് കൂടി പോയിട്ടില്ലല്ലോ അത് ഈ യുക്തി എന്ന് പറയുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ പിന്നെ മൊത്തത്തിൽ അതാണ് യുക്തിക്ക് കൈയും കാലും വെച്ചു എന്ന് വേണമെങ്കിൽ. പക്ഷേ നിരീശ്വരവാദികളുടെ കേരളത്തിലെ ആചാര്യനായ ഈ രവിചന്ദ്രൻ എഴുതുകയാണ്, മതവിശ്വാസികൾ യുക്തിബോധത്തോടും സയൻസിനോടും അലർജിയുള്ളവരാണെന്ന് ഡോക്കിൻസ് സൂചിപ്പിക്കുന്നുവെങ്കിലും അത് പൂർണ്ണമായും ശരിയാണെന്ന് തോന്നുന്നില്ല. ആരാണ് എഴുതണമെന്ന് നോക്കണം. ഡോക്കിൻസിൻ്റെ കേരള റെപ്രസെൻറ്റേറ്റീവാണ് എഴുതണത്. മതവാദികൾ ദൈവ വിഷയത്തിൽ യുക്തിയെ നിരാകരിക്കുന്നുവെങ്കിലും ജീവിതത്തിലെ 99% കാര്യങ്ങളിലും സ്വന്തം യുക്തിബോധം മുറുകെ പിടിക്കും. അപ്പോൾ പിന്നെ ഏതായാലും 1% പ്രശ്നമുള്ളൂ, ബാക്കിയുള്ളതിലൊക്കെ യുക്തി ഉണ്ടെന്നുള്ള ഏതായാലും ഉറപ്പാണ്. ദൈവ വിഷയത്തിലും കഴിയുന്നിടത്തോളം യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് തന്നെയാണ് മതവിശ്വാസികൾ നീങ്ങുന്നതും. പിന്നെ ഇപ്പോൾ ഇത് കഴിയാത്തിടത്തോളം ഇപ്പോൾ ഇതെന്തുട്ടാണ് ചെയ്യാൻ പറ്റാം, ഒരു പിടുത്തമില്ല. അപ്പോൾ ഇത് വ്യക്തമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഇദ്ദേഹം പറയുന്നുണ്ട്, നിരീശ്വരവാദത്തിന് യാതൊരു തെളിവുമില്ല, ഒരു തെളിവ് അവതരിപ്പിക്കാനും സാധ്യമല്ല. കാരണം ഇല്ലാത്തൊരു സാധനത്തിന് ഇപ്പം ഇതുണ്ടെന്നുള്ളതിനല്ലേ തെളിവ് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ റിമോട്ടിന് ഇല്ല എന്നുള്ളതിന് തെളിവ് എന്ന് പറഞ്ഞൊരു തെളിവുണ്ടാവും, അങ്ങനെ ഒരു തെളിവുണ്ടാവില്ല. ഒരു സാധനത്തിൻ്റെ ആബ്സൻസിന് തെളിവുണ്ടാവില്ല, ലോജിക്ക് അനുസരിച്ച് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നിരീശ്വരവാദത്തിന് ദൈവം ഇല്ല എന്നുള്ളതിന് തെളിവില്ല, പിന്നെ ഉള്ളതെന്താണ്, ഉണ്ടെന്നുള്ളതിനാണ്. ഇല്ല എന്ന് മാത്രമല്ല ഉണ്ടാവുകയുമില്ല, ഇല്ല എന്നല്ല പറയുന്നത്, ഇല്ല ഇനി ഉണ്ടാവുകയുമില്ല. കാരണം ഇല്ലാത്ത ഒന്നിന് തെളിവുണ്ടാക്കാൻ പറ്റില്ല. അപ്പം പിന്നെ ആയെ ഒരു അവശേഷിക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെളിവുള്ളത് ഉണ്ടെന്നുള്ളതിന് മാത്രമാണ്.
ഇല്ല എന്നുള്ളത് ഒരിക്കലും തെളിവില്ലാത്തതും തെളിവുണ്ടാകാൻ സാധ്യതയില്ലാത്തതുമായ ഒരു ആർഗ്യുമെൻ്റാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിനെ ലോജിക്കുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമാണ്, ഇവരുടെ തന്നെ ലോജിക്ക് അനുസരിച്ച് വളരെ വ്യക്തമാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് കൺക്ലൂഡ് ചെയ്യാണ്. എന്തെങ്കിലും അത്യാവശ്യ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മൾ ഇപ്പോൾ സംസാരിച്ച വിഷയത്തിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ചോദിക്കാം. വ്യത്യസ്തകളെ കുറിച്ച് പറഞ്ഞല്ലോ, റിച്ചാർഡ് ഡോക്കിൻസിനെ കുറിച്ചുള്ള ആളുകൾ. പക്ഷേ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ ആ നിലയിൽ സ്ഥാപിക്കുന്ന ആരെങ്കിലും ശാസ്ത്രലോകത്തുണ്ടോ? അത് ഇസ്ലാമുമല്ല ക്രിസ്ത്യാനുമല്ല, അങ്ങനെ ഒരു മതത്തിൽ വിശ്വസിക്കാതെ ദൈവം ഉണ്ട് എന്നുള്ളൊരു തലത്തിലേക്ക് പോന്നാൽ. ഇത് ധാരാളം പേര് ഇന്ന് അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരാളെ പറ്റി പറയാം. അദ്ദേഹം അടുത്ത കാലം വരെയും, അദ്ദേഹം മരിച്ചു, രണ്ടോ മൂന്നോ വർഷം മുമ്പ് മരിച്ചു. എത്തീസത്തിൻ്റെ ഏറ്റവും വലിയൊരു തിയററ്റീഷ്യനായിരുന്നു ആൻ്റണി. അദ്ദേഹത്തിൻ്റെ പേര് ഒരു ആൻ്റണി എന്ന പേരിന്. അദ്ദേഹമാണ് ദെയർ ഈസ് എ ഗോഡ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതിയത്. അദ്ദേഹം ലോകത്ത് കഴിഞ്ഞ 19 വർഷത്തിനിടയിൽ നടന്ന എല്ലാ എത്തീസ്റ്റ് സെമിനാറുകളിലും ചെയറിലിരുന്ന ആളാണ്, മേജർ യൂണിവേഴ്സിറ്റികളിലൊക്കെ. അദ്ദേഹം അവസാന കാലത്ത് സയൻസിൻ്റെ പുരോഗതി കണ്ട് ഇൻഫർമേഷൻ സയൻസ്, ഇൻ്റലിജൻസ്, ഇതിൻ്റെ പ്രകൃതിയിലെ ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും അതിലടങ്ങിയിട്ടുള്ള ഇൻ്റലിജൻസ് കണ്ടിട്ട് ഒടുവിൽ പറഞ്ഞു, ഒരു ദൈവത്തിൽ വിശ്വസി, ഞാൻ ഈ ഇതിലത് ഇട്ടിട്ടില്ല, ഒരു ദൈവത്തിൽ വിശ്വസിക്കാതെ യാതൊരു നിവൃത്തിയുമില്ല ശാസ്ത്രീയമായിട്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇറ്റ് ദെയർ ഈസ് എ ഗോഡ് നോ എന്ന് എഴുതിയിട്ട് അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ എ ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പുസ്തകം അദ്ദേഹം ഇറക്കി. അദ്ദേഹം ഏറ്റവും സീനിയറായ എത്തീസ്റ്റ് ഫിലോസഫറായിരുന്നു. പിന്നെ അതിന് ശേഷം ഇപ്പോൾ അമേരിക്കയിലെ പുതിയ ജനറേഷനിലുള്ള ഒരു സയൻറ്റിസ്റ്റാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ബുക്ക് സ്റ്റീഫൻ മെയർ, ഇദ്ദേഹം സിഗ്നേച്ചർ ഇൻ ദ സെൽ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ എങ്ങനെയാണ് ഒരു ദൈവത്തെ സൂപ്പർ ഇൻ്റലിജൻസിനെ അംഗീകരിക്കാതെ സയൻസിലെ തന്നെ കാര്യങ്ങളെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധ്യമല്ല എന്ന് ഈ പുസ്തകത്തിൽ അദ്ദേഹം സമർത്ഥിക്കുന്നു. അദ്ദേഹം ബയോളജിയാണ്, ഒരു സെല്ലിനെ പറ്റി മാത്രം, ഒരു സെല്ലിനെ പറ്റി മാത്രമേ ഈ ബുക്കിൽ പറയാനുള്ളൂ. ഒരു സെല്ലിനകത്ത് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ട്, കാരണം ഇൻഫർമേഷൻ സയൻസാണ് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഇൻഫർമേഷൻ സയൻസ്, ഇൻഫർമേഷൻ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുതെ ഒരു ഇൻഫർമേഷൻ ഉണ്ടാകുമോ? ഒരിക്കലും യാദൃശ്ചികമായോ ഇവോൾവ് ചെയ്തോ ഇൻഫർമേഷൻ ഉണ്ടാകില്ല. ഇപ്പോൾ ഒരു വീട് ഇവോൾവ് ചെയ്തുണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു വീട് ഒരു തീപ്പെട്ടി ഇവോൾവ് ചെയ്തുകൊണ്ടുണ്ടാകും, ഒരു സിഗരറ്റ് ലൈറ്റർ ഇവോൾവ് ചെയ്തുകൊണ്ടുണ്ട്. ആ മോഡലേ തെറ്റാണ്. ഒരു കാര്യവും ഇൻ്റലിജൻസ് കണ്ടൻ്റുള്ള ഒരു കാര്യവും ഇവോൾവ് ചെയ്തിട്ടുണ്ടാകില്ല. ഒരു പ്രീ പ്ലാൻഡായ ഒരു ഇൻ്റലിജൻസിൻ്റെ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എവിടെ ഉണ്ടായാലും. അപ്പോൾ ഇദ്ദേഹം ഇക്കാര്യത്തിൽ അത് സമർത്ഥിക്കും. ഇദ്ദേഹം അമേരിക്കയിലെ ഒരു പ്രമുഖനായൊരു ബയോളജിസ്റ്റാണ്. പിന്നെ ഡി എൻ എ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകം കൂടി കാണിക്കുകയാണ്. എഡ്വേർഡ് വിൽസൺ, ഇദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ടോപ്പ് സയൻറ്റിസ്റ്റുകളിൽ ഒരാളാണ്. ഇദ്ദേഹം പറഞ്ഞതാണ്, റിച്ചാർഡ് ഡോക്കിൻസ് ഈസ് നോട്ട് എ സയൻറ്റിസ്റ്റ്. ഇന്നേ വരെയും ഒരു റിസർച്ച് പേപ്പർ എഴുതാത്ത ഒരാളാണ് റിച്ചാർഡ് ഡോക്കിൻസ്. ആകെയുള്ളത് പോപ്പുലർ സയൻസ് ബുക്കുകളാണ്, പീർ റിവ്യൂഡ് എന്ന് പറയും. സയൻസിലെ ഏറ്റവും ഒരാളുടെ ലേഖനം പ്രസിദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് മാതൃഭൂമി, ആഴ്ചപതിപ്പിൽ പ്രസിദ്ധീകരിച്ചു വന്നിട്ട് കാര്യമൊന്നുമില്ല. പീർ റിവ്യൂഡ് ജേണൽസ് ഉണ്ട്. നമ്മളൊരു റിസർച്ച് ആർട്ടിക്കിൾ അയച്ചു കൊടുക്കുന്നു, അത് ആ വിഷയത്തിൽ ഏറ്റവും ടോപ്പായ 3 പേർക്ക് അയച്ചു കൊടുക്കുന്നു. അവർ അത് പരിശോധിച്ച് റെക്കമെൻഡ് ചെയ്താലേ പബ്ലിഷ് ചെയ്യുള്ളൂ. ഇതിനാണ് പീർ റിവ്യൂഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ പീർ റിവ്യൂഡായ ജേണലിൽ ഒരു റിസർച്ച് ആർട്ടിക്കിളും ഇന്നേ വരെ പ്രസിദ്ധീകരിക്കാത്ത ആളാണ് റിച്ചാർഡ് ഡോക്കിൻസ്. അദ്ദേഹത്തെ പറ്റിയാണ് ഈ എഡ്വേർഡ് വിൽസൺ പറയുന്നത്, റിച്ചാർഡ് ഡോക്കിൻസ് ഈസ് നോട്ട് എ സയൻറ്റിസ്റ്റ്. അത് വലിയ സയൻറ്റിസ്റ്റ് അല്ല എന്നൊന്നും അല്ല പറയണത്, നോട്ട് എ സയൻറ്റിസ്റ്റ്. ഇതിനെപ്പറ്റി ഡോക്കിൻസ് പറയണമൊക്കെ, എനിബഡി ഹൂ തിങ്ക്സ് ഐ ആം എ ജേണലിസ്റ്റ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം സയൻസിൻ്റെ ജേണലിസ്റ്റാണെന്നാണ്.
സയൻറ്റിസ്റ്റ് അല്ല, സയൻസൊക്കെ പറ്റിയ ലേഖനങ്ങളൊക്കെ എഴുതുന്ന ഒരാൾ, ബുക്കൊക്കെ എഴുതുന്ന ഒരാൾ. എനിബഡി ഹു തിങ്ക്സ് ഐ ആം എ ജേർണലിസ്റ്റ് ഹു റിപ്പോർട്ട്സ് ദാറ്റ് അതർ സയൻറ്റിസ്റ്റ് തിങ്ക് ഈസ് ഇൻവൈറ്റഡ് ടു റീഡ് ദ എക്സ്, എൻ്റെ ഈ ബുക്ക് വായിച്ചു നോക്കിയാൽ ഞാൻ സയൻറ്റിസ്റ്റാണെന്നൊക്കെ മനസ്സിലാവുന്നതെന്ന് പറയുന്നത്. ഐ ഗ്രേറ്റ്ലി അഡ്മയർ എഡ്വേർഡ് വിൽസൺ ആൻഡ് ഹീസ് ഹ്യൂജ് കോൺട്രിബ്യൂഷൻസ് ടു എൻഡമോളജി, എക്കോളജി, ബയോജിയോഗ്രഫി, കൺസർവേഷൻ. അപ്പോൾ ഇത്ര വലിയൊരു സയൻറ്റിസ്റ്റ് റിച്ചാർഡ് ഡോക്കിൻസിനെ പറ്റി പറയുന്നത്, റിച്ചാർഡ് ഡോക്കിൻസ് ഈസ് നോട്ട് എ സയൻറ്റിസ്റ്റ്. മിനിമം